தோறும் செய்திடவே தேவத நீ வரதே விண்ணிலே சாருத நீ மகிதே தேவத நீ வரதே பாகிவிலோலம் பொன்னின் பீலிகள் பாகிவிலோலம் திவ்யதே நீயொரு பூக்கணியா பொன்னின் பீலிகள் பாகிவிலோலம் திவ்யதே நீயொரு பூக்கணியாய் நின்டே கரம் கொண்டு ஸ்நேக சுமங்கள் மானசம் தோறும் செய்திடவே தேவத நீ வரதே விண்ணிலே சாருத நீ மகிதே தேவத நீ வரதே நின்டே கரம் கொண்டு ஸ்நேக சுமங்கள் நின்டே கரம் கொண்டு ஸ்நேக சுமங்கள் மானசம் தோறும் பெய்திடவே தேவத நீ வரதே மின்னிலே சாருத நீ மகிதே தேவத நீ வரதே എനിക്കിങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ. ഹോസ്പിറ്റലിലോ മറ്റോ പോണെന്ന് വെച്ചാ വെറുതെ റോഡിലൂടെ പോകുന്ന പെൺകുട്ടികളുടെ ദേഹത്ത് വണ്ടി മുട്ടിക്കുക, അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, നിങ്ങൾക്ക് അതൊക്കെ ഒരു രസമാണല്ലേ. സോറി, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല മാഡം. സോറി, അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, എപ്പോഴും എവിടെ എടുത്ത് പ്രയോഗിക്കാൻ. മാഡം, ഹോസ്പിറ്റലില് കൊച്ചുവെളുപ്പാങ്കണത്ത് ഏത് കഴിവറടമാനാണ് കണി കണ്ടത്? ഡബിൾ ദ കോഴ്സ്. ശരി ഡോക്ടർ. സെയിം ട്രീറ്റ്മെന്റ്. യെസ് ഡോക്ടർ. കൺജക്റ്റിവൈറ്റിസ്, സെന്റർ ടു ഐസൊലേഷൻ. ഇന്ന് തന്നെ ആയിട്ട് ഡോക്ടറെ, ഒരു സീരിയസ് കേസ് ഉണ്ട്. യു കണ്ടിന്യൂ ദ റൗണ്ട്. ഞാൻ ചെന്ന് നോക്കട്ടെ. ഡോക്ടർ. അല്ല, നിങ്ങൾക്ക് ഇതുവരെ ഇവിടെ നിന്ന് പോവാറായില്ലേ? ഇവിടെ എങ്ങനെയാ, അസുഖം കുറവുണ്ടല്ലോ? അപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിൽ ഏതാ പഴുത്തത്? ഇത് ഹലോ. എന്താ ഇത്ര താമസിച്ചേ? അത് ഡോക്ടർ അന്വേഷിച്ചു.
ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ഒരു ദിവസം പോലും കൃത്യസമയത്ത് ജോലിക്ക് വരാൻ ഗീതയ്ക്ക് സാധിക്കില്ല അല്ലേ ഡോക്ടർ? വരുന്ന വഴിക്ക്. അതെ അതെ, ഓരോ ദിവസവും ഗീതയ്ക്ക് ഓരോ കാരണങ്ങൾ പറയാനുണ്ടാവുന്നല്ലോ. ഏറ്റവും കൂടുതൽ ഡിസിപ്ലിനും പങ്ക്ച്വാലിറ്റിയും പാലിക്കേണ്ടത് ഹോസ്പിറ്റലിലാണ്. ഗീത അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഡോക്ടർ ബൈക്ക് വന്നു. ശരി ശരി, എന്തെങ്കിലും മരുന്ന് വയ്ക്കും. എന്താ ഗീത നീ ഇത്ര വൈകിയത്? വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എങ്ങനെ? ഒരുത്തൻ ബൈക്ക് കൊണ്ടൊന്ന് മുട്ടിച്ചതാ. നേരം പോയതുകൊണ്ട് നീ എങ്ങും നോക്കാതെ കണ്ണടച്ച് വെച്ച് പിടിച്ചത്? അല്ലേ, ഇന്ന് കൃത്യസമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇപ്പൊ ചില പൂവാലന്മാർ ഇറങ്ങിയിട്ടുണ്ട്, തമ്പിളുടെ ദേഹത്ത് ബൈക്ക് സൈക്കിൾ മുട്ടിക്കാം. എന്ത് പറ്റി ചാക്കുണ്ണി? ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. കൈയില്ല, കാലില്ല, കണ്ണില്ല, തലയില്ല, മൂക്കില്ല, ചെവിയില്ല, ദേ ഒന്നുമില്ല. ഇത് പണ്ടാരണ്ട് പറഞ്ഞ പോലെയാണല്ലോ, മകളുടെ പ്രസവം എടുക്കാൻ പോയ അമ്മായിമ്മ രക്ഷപ്പെട്ടെന്ന്. ദേ നേഴ്സിന് എന്നെ ആക്സിഡന്റ്, കുറുന്തോട്ടിക്ക് വാരോ. അൺസൈക്കബിൾ. സോറി, ഞാൻ പോട്ടെ, ടൈം ഈസ് ഓവർ. ഡോക്ടർ ആമേന്ദ്ര ഈസ് വെയിറ്റിംഗ് ഫോർ ഐ. എന്നെ കണ്ടിന്യൂ ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ നോബഡി നത്തിങ്ങിനി. അങ്ങനെ അങ്ങ് പോവല്ലേ എവരിബഡി. ഒരു കാര്യം ചോദിക്കട്ടെ? നോ നോ നോ, ഡോക്ടർ മൈ പേഴ്സണാലിറ്റി ഇസ് വാണ്ടഡ്. ഐ ആം ഗോയിങ് ടു ദേർ ഇസ് ഓക്കെ. ചേച്ചി ഇന്ന് വന്നേ? എന്താ രാധ, ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് വന്നേ. എന്താ ചേച്ചി? ഇന്നലെ രാത്രി തമ്പിയേട്ടൻ ആരോടോ തല്ലുകൂടിയിട്ട് പോലീസുകാർ പിടിച്ചോണ്ട് പോയി. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോ ദാമോദര മാഷ് പറഞ്ഞതാ. ഇനിയിപ്പൊ എന്താ ചെയ്യാ ചേച്ചി? പോലീസുകാര് ചെല്ലു തല്ലോ? നീ സ്കൂളിലേക്ക് വെക്കും, അമ്മയെ അറിയിക്കണ്ട. ചെല്ല്. എന്തിനാ ഗീത രാധ വന്നത്? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് അമ്പി. എന്താ? തമ്പിയേട്ടൻ ഇന്നലെ ആരോട് വഴക്കുണ്ടാക്കിയതിന് പോലീസ് പിടിച്ചോണ്ട് പോയി. നിന്റെ ചേട്ടന്റെ കൂട്ടുകെട്ടാ ഇതൊക്കെ ഉണ്ടാക്കുന്നെ. ഞാനിപ്പോ എന്താ ചെയ്യാ? ആരോടാ പോയി പറയാ? നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു നോക്ക്. അല്ലേ വേണ്ട, ഡോക്ടറോടൊന്ന് ചെന്ന് പറ. ഡോക്ടറൊക്കെ ആകുമ്പോ പോലീസ് സ്റ്റേഷൻ പിടിപാട് ഉണ്ടാതിരിക്കില്ലല്ലോ. ഞാൻ എങ്ങനെയാ ഡോക്ടറോട് എന്ന് പറയാ? ഇന്ന് രാവിലെ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ കാര്യം നടക്കണമെങ്കിൽ നീ പോയി ഡോക്ടറോട് പറ. സോറി, പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലും കാലുകുത്താനുള്ള ഗതികേട് എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഡോക്ടർ അങ്ങനെ പറയരുത്. എനിക്ക് ചില പോളിസികളൊക്കെ ഉണ്ട്. നിങ്ങളുടെ മകന്റെ സ്ഥാനത്ത് എന്റെ മകൻ വിനോദാണെങ്കിൽ പോലും ഞാൻ ഈ നിലപാടെ സ്വീകരിക്കും. റെക്കമെൻഡേഷനും ഇൻഫ്ലുവൻസും ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഐ എം സോറി. എന്നാ ഞങ്ങൾ വരട്ടെ. ശരി. ഈ വാച്ച് പൊറിഞ്ഞ് എന്റെ സ്ക്രൂകൾ ഏറ്റിട്ട. എന്തുട്ട പറ്റിയ സിസ്റ്ററേ? ഒന്നുമില്ല. നോബഡി നത്തിങ്ങനെ. പിന്നെന്താ മുഖത്തൊരു ഫീലിംഗ് ഡിഫോൾട്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു? ഓ, അത് നടക്കില്ല അമ്പി. ഇനി ഒരു വഴിയേ ഉള്ളൂ, നീ ആ പഞ്ചായത്ത് പ്രസിഡന്റോട് ചെന്ന് പറഞ്ഞു നോക്ക്. എടോ നോബഡി എവരിബഡി, തന്റെ ചേട്ടനോട് ഹെഡ് കോൺസ്റ്റബിൾ അല്ലേ, താൻ പറഞ്ഞ എന്തെങ്കിലും നടക്കുവോ? അവനൊരു ചേട്ടനായിട്ട് എന്താ കാര്യം? നോബഡി നത്തിങ് ആണെന്ന്. ഈ ചേട്ടൻ എന്ന് പറഞ്ഞ സാധാരണ ബ്ലഡ് റിലേഷൻ ഒന്നല്ല, ബിഗ് റിമൂട്ടറാണ്. ഇരട്ടപ്പറ്റാണെന്ന്. ട്വിൻസ് അതായത് ഡബിൾ റോള്. എന്തുട്ടാ മനസ്സിലായേ? ഒന്നും മനസ്സിലായിണ്ടാവില്ല. അമ്മ ഒരേ പേരിട്ടു, മാത്തുണ്ണി ചാക്കുണ്ണി. അവൻ ചീക്കുഞ്ഞിനി. പെണ്ണ് കിട്ടിയപ്പോ പോയില്ലേ സിസ്റ്ററേ? അവൻ അമ്മയും വേണ്ട, എന്നെയും വേണ്ടാന്ന്. ഞാനിപ്പോ അവന്റെ അടുത്ത് ചെല്ലണം. എന്നിട്ട് ഞാൻ അവന്റെ കാലു പിടിക്കണമെന്ന്. എന്റെ പട്ടി പോവും, പട്ടി. അവന്റെ അമ്മയുടെ പോലീസ്. ഒരു പോലീസ് എന്ന് പറഞ്ഞാണ്ടല്ലോ സാധാരണ അറ്റൻഡറുടെ വില പോലും ഇല്ലാന്ന്. നോബഡി നത്തിങ്ങണെന്ന്. എന്തുട്ടാ മനസ്സിലാക്കിയേ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞങ്ങൾ തമ്മിലിപ്പൊ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇപ്പോ 30-35 വർഷമായിണ്ടാവും. 35 years. അവന്റെ അടുത്തൊരു റെക്കമെൻഡേഷൻ പോണതോ വെച്ചിട്ട് ബാക്കി ഞാൻ ഏത് ശിമിത്തേരിലേക്ക് വേണേ പോവാ. ആള് കിടന്നിടത്ത് പൂടേം കൂടിയില്ലല്ലോ. എല്ലാം ഗോയിങ് ഓണ.
ഉണ്ടായില്ലല്ലോ. മരിച്ചുപോയ ഗോവിന്ദമേനോന്റെ മകളാണ് ഞാൻ. ഗുമസ്തൻ ഗോവിന്ദന്റെ മകളോ? അതെ. ആ എന്നിട്ട് എന്താ വിശേഷിച്ച്? ഇന്നലെ രാത്രി എന്റെ ചേട്ടനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. ചേടാ, എന്തൊരു കാലമാണിത്! വെറുതെ നടക്കുന്ന മനുഷ്യരെ ഒക്കെ പോലീസ് പിടിച്ചോണ്ട് പോവുക, കൊള്ളാം കൊള്ളാം. അടി ഉണ്ടാക്കിയതിനാ പിടിച്ചോണ്ട് പോയത്? അടി ഉണ്ടാക്കിയ പിന്നെ പോലീസ് പിടിച്ചോണ്ട് പോവായിരിക്കുമോ? സമാധാന പാരല്ലേ അവര്. സാർ എങ്ങനെയെങ്കിലും എന്റെ ചേട്ടനെ സ്റ്റേഷനിൽ നിന്ന് വിടുവിക്കുന്നു. എന്താ അതിന്റെ ചേട്ടന് ജോലി? ജോലിയൊന്നുമില്ല. അപ്പോ തൊഴിലേ? നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപമാണിത്. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അവൻ കുറച്ചു ദിവസം അകത്ത് കിടക്കട്ടെ. അവിടെ ആവുമ്പോ സമയാസമയങ്ങളെ ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ. നമ്മുടെ ഈ പഞ്ചായത്ത് തന്നെ എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ല നടക്കുന്നു. അതേക്കുറിച്ച് നമ്മുടെ സർക്കാരിന് വല്ല ചിന്തയുണ്ടോ? തൊഴിലില്ലാത്തവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്ത് ലെവലിൽ ആലോചിക്കുന്നുണ്ട്. ഒരു അഞ്ചു കൊല്ലത്തിന് അതിന്റെ കരട്ടരേഖ പൂർത്തിയാകും. നീ അവനോട് ഒരു ആപ്ലിക്കേഷൻ ചോദിച്ചോളാം പറ. സാർ ഞാൻ വന്നത് നിന്റെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത്. അവൻ അവിടെ കിടക്കട്ടെ. അവന്റെ തല്ലിപ്പൊളി സ്വഭാവത്തിന് ഒരു മാറ്റവും വരും. മോളിയല്ലേ ചെല്ല്. ഏതായി പെൺകുട്ടി? ആ ചത്തുപോയ ഗോവിന്ദമേനോന്റെ മോളാ. അവിടെ ആങ്ങളെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. അതിന് ഞാൻ ഞാൻ ഇറക്കിക്കൊണ്ട് പോരണം. അവരൊക്കെ കൂടെ അല്ലേ നിങ്ങളെ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്തത്? ഓ, അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഒരു വോട്ട് വരും. അതിന് നാട്ടിലുള്ള തെമ്മാറികളൊക്കെ രക്ഷിച്ചോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എടാ മാനം മര്യാദ ജീവിച്ചില്ല, ആടിച്ചു നിന്റെ ബോണറ്റ് ഞാൻ എടുത്തുള്ളു, മനസ്സിലായോ? എനിക്ക് തരാനുള്ള ഞാൻ എടുത്തു. എന്താ കാര്യം? എന്ത് ചേട്ടനെ ഇവിടെ? ചേട്ടൻ എന്ന് പറഞ്ഞ കോൺസ്റ്റബിളോ അതോ ഹെഡ് കോൺസ്റ്റബിളോ റൈറ്ററോ ഏതാ തത്തിയ? ചേട്ടനെ ഇന്നലെ ഒരു അടിപിടി കേസ് ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആഹാ, അവനോ? ആവാ. ഹലോ, എസ് ഐ ഔട്ട് ഓഫ് സ്റ്റേഷന്. എസ് ഐ എ ഔട്ട് ഓഫ് സ്റ്റേഷന്. മാസം ആറായി എന്നാ? ചിലപ്പോ മാസം ആറല്ല, ചിലപ്പോ ആറ് കൊല്ല എന്ന് വരും. അതെ, ഹലോ, ഞങ്ങളിവിടെ പറഞ്ഞ കേട്ടോ. ആ അതെ, മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ കാറ് വിളിക്കാനേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളോ. അതെ, എന്തട്ടാന്ന്? അത് തിരുവനന്തപുരത്ത് നിന്ന് പാസ്സായി വന്നോളും. തിരുവനന്തപുരത്ത് നിന്ന് പാസ്സായി വന്നോളും. സമയമെടുക്കുമെന്നോ? എപ്പം കിട്ടുമെന്നോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ കിട്ടില്ല എന്ന് വരും. അതിനിപ്പം തൊട്ടാ പറ്റിയേ? ഇനി മേല കാശെന്നും പറഞ്ഞ് ഇങ്ങടങ്ങ ഫോൺ വിളിച്ചാണ്ടല്ലോ അട്ടിച്ച് നിന്റെ ബോണറ്റി അളക്കും. കാറിന്റെ അല്ല, നിന്റെ ബോണറ്റി അളക്കുന്ന. നീ ആരും കാര്യം മനസ്സിലായിട്ടോ? എന്താ ടൂറിസ്റ്റുകാരല്ലേ ആ കേലി 455? അത് തന്നെ. ഇന്നാള് മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ നമ്മൾ കാറ് വിളിച്ചില്ലേ, അതിന്റെ കാശ് കൊടുക്കാൻ. പിന്നെ അവന്റെ പോക്കറ്റിന്ന് കാശെടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, അതിന്റെയും കാശ് കൊടുക്കാൻ. അതൊക്കെ അപ്പഴേ തീർന്നില്ലേ? ആ താൻ തുടനെ വിളിച്ചേ. പുറത്തൊരു വനിതാ രത്നം വന്നു. പണ്ട ആരണ്ടാ രത്നമ്മ? മകളാ രത്നം. കാണാനില്ലല്ലോ. എവിടെയുണ്ടോ തന്റെ രത്നമ്മ? ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ആ എന്താണാവോ വിശേഷം? എന്റെ ചേട്ടനെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തുട്ടാ ചേട്ടൻ നല്ല പേര്? തമ്പി. തമ്പി? ആ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതിപ്പോ എന്ത് വേണാവോ? സാർ രക്ഷിക്കുന്നു. അതെ, രക്ഷിക്കുക ശിക്ഷിക്കുക എന്നൊക്കെ പറയണത് ഞങ്ങളുടെ ജോലിയല്ല. പിടിക്ക, ഇവിടെ കൊണ്ടൊന്ന് ഇടുക, പിന്നെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് എസ് ഐ സാറിന്റെ കടമേനി. ക്രാവിനെ എന്തുട്ടാ വേണേച്ചാല് എസ് ഐയോടെ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. ആശാനി പെൺകൊച്ചിനെ കണ്ടിട്ട് എന്താ ഇത്ര ഒരു അലിവ്? ഏ മോന്റെ കുറ്റിക്ക് ഒറ്റ പൂശന്നാണ്ടല്ലോ. ആവശ്യമില്ലാത്ത വർത്തമാനം പറയല്ലോ. പോരാ പോരാ പോരാ. വ്യാകുല മാതാവിന്റെ മുഖമാണ് ഈ കുട്ടിക്ക്. മാതാവിന്റെ മുഖം കണ്ടാ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ മാതാവേ, ഞാൻ ആകെ അപ്സെറ്റ് ആവട്ടോ. വാ കൊച്ചെ, നിനക്ക് നിന്റെ ചേട്ടനെ കണ്ടേ? ഒരു പ്രശ്നമല്ല കേട്ടോ, വന്നോളൂ. ഒരു പ്രശ്നമില്ല എന്നാ വന്നോളൂ. ഇത് പോലീസ് സ്റ്റേഷനി. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. വരാൻ പറയൂ.
കംപ്ലൈന്റ് വല്ലതും കൊണ്ടുവന്നാണോ? അല്ല, ഞാൻ വിചാരിച്ചു ആ ബൈക്കുകാരന്റെ പേരിൽ വല്ല കംപ്ലൈന്റ് എഴുതി കൊണ്ടുവന്നാണെന്ന്. ക്ഷമിക്കണം സർ, ഞാനാണറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതിന് തെറ്റെയ്തത് ഞാനല്ലേ. ആ സമയത്ത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞോളൂ. എന്റെ ചേട്ടനെ ഇന്നലെ പോലീസ് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്താ പേര്? ഗീത. ചേട്ടന്റെ പേര്? തമ്പി. ആ തമ്പിയെ വിളിച്ചോണ്ട് വരും. തന്നെ ഇൻസ്പെക്ടർമാനെ വിളിക്കുന്നു. ചേട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുത്ത് വിട്ടയക്കണം. സുഖമില്ലാതെ കിടക്കുന്ന അമ്മയും ഒരനിയത്തെയും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. തമ്പി മദ്യപിച്ച് അടിയുണ്ടാക്കിയതാണ് കസ്റ്റഡിയിൽ എടുത്തത്. എന്നാലും സാറ് വിചാരിച്ചാൽ? അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിക്കാൻ പാടില്ല സാർ. തനിക്ക് എത്ര വയസ്സായി? 30. 30 വയസ്സ്! ഒരു മനുഷ്യന്റെ പകുതി ആയുസ് താൻ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനിടയിൽ കുടുംബത്തിന് വേണ്ടിയോ ഈ നാടിന് വേണ്ടിയോ അറ്റ്ലീസ്റ്റ് തനിക്ക് വേണ്ടിയെങ്കിലും താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹലോ, ആണുങ്ങളായാൽ തല കുനിച്ചല്ല നിൽക്കേണ്ടത്, തല നിവർത്തി നിൽക്കണം. മനസ്സിലായോ? ഗീത പോയിക്കോളൂ. സർ ചേട്ടനെ, കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. നിങ്ങൾക്ക് പോവാം. ഈ തണ്ടും തടിയും വലിയ മീശയൊക്കെ വെച്ചുകൊണ്ട് ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആണുങ്ങളെ രക്ഷിക്കാൻ വീട്ടിലെ പെണ്ണുങ്ങൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങാന്ന് വെച്ചാൽ അത് അന്തസ്സുള്ള പുരുഷന്മാർക്ക് ചേർന്നതല്ല. തമ്പിയേട്ടൻ വരുന്നുണ്ട്. നീ ചേട്ടനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, അമ്മ കേൾക്കും. അവരെപ്പോഴാ ചേട്ടന് വിട്ടത്? കുറെ നേരത്തെ. ചേട്ടൻ അവരുമെല്ലാം ചെയ്തോ? ഇല്ല, ആ ഇൻസ്പെക്ടർ ഞാൻ വിചാരിച്ചതുപോലെ അല്ല. ആള് നല്ലവനാ, എന്നെ കുറെ ഉപദേശിച്ചു. ഇനിയെങ്കിലും ആരോടും വഴക്കിനും ബഹളത്തിനും പോരുത്. അമ്മ ഇതൊക്കെ അറിഞ്ഞാൽ. ഞാൻ ആരോടും വഴക്കിനും വയ്യാവലിക്കൊന്നും പോയില്ല. മെക്കിട്ട് കയറാമെന്ന കൈ കെട്ടി നോക്കി നിൽക്കണം. അറിയാതെ എന്റെ പൊന്നുമോള് കിടന്നുറങ്ങ. ഇന്നൊന്നും വെച്ചില്ലേടി. ആ എന്താ അത് വയ്ക്കാഞ്ഞേ? നിന്റെ നാവറങ്ങിപ്പോയോ? ജോലി കേട്ടില്ലേ? അരിവയ്ക്കും പൈസ വല്ലതും കൊടുത്തിട്ടാണോ നിങ്ങൾ പോയത്? രണ്ടു ദിവസമായി മോൾ അരിഭക്ഷണം കഴിച്ചിട്ട്. വായ്പ വാങ്ങാൻ ഇനി ഒരിടവുമില്ല. വീട്ടിലുള്ളവർ എന്തെങ്കിലും കഴിച്ചെന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? രാത്രി മുമ്പ് മൂക്കറ്റം കുടിച്ചോണ്ട് വരും. ഞാൻ കുടിക്കൂടി? നിന്റെ തന്ത ഉണ്ടാക്കിയ കാശ് കൊണ്ടല്ല ഞാൻ കുടിച്ചത്. എന്നെ ഉദ്ദേശിക്കാൻ വന്നാണല്ലോ. അടിച്ചു നിന്നെ തല്ലിക്കൊല്ല, അല്ലെങ്കിൽ എനിക്ക് മോൾക്ക് എന്തെങ്കിലും വിഷം വാങ്ങിച്ചാ ഞങ്ങളുടെ ശല്യം തീരുമല്ലോ. ഒരു തൊഴിൽ വെച്ചെന്നാണല്ലോ. അവളുടെ അമ്മയുടെ ഒരു കള്ളക്കരച്ചിൽ. മോൾക്കറിയാതെ നമുക്കിടുന്ന് ഉറങ്ങാം. Thank you.
അപ്പൊ എന്നാ ഇറങ്ങ മോണം വാ. ആ എന്നിട്ട് എന്താ മഫ്തിയില്? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. താമസൗകര്യമൊക്കെ എങ്ങനെ? കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന പുതിയ എസ് ഐ ആണ്, മിസ്റ്റർ രാജൻ. ഇതെന്റെ വാമഭാഗം, ഇതെന്റെ മോള് നിഷ. പിന്നെ ഭക്ഷണമൊക്കെ ഹോട്ടലിൽ നിന്ന് ആയിരിക്കും അല്ലേ? അല്ല, ഒരു ജോലിക്കാരനുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്യും. എത്രയായാലും സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ഉണ്ടാവില്ലല്ലോ ആണുങ്ങൾ പാചകം ചെയ്ത. അതെ, മോന് രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോ സ്വന്തം വീടല്ലാന്ന് കരുതി വീട്ടിലേക്ക് വരാൻ മടിക്കരുത്. കേട്ടോ മിസ് രാജൻ, ഇവളൊരു വലിയ പാചകക്കാരിയാ, പ്രത്യേകിച്ച് ഇവൾ ഉണ്ടാക്കുന്ന പൊടിമീൻ. ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ തന്നെ കാരണം ഇവളൊരു പാചക ശിരോമണിയാണെന്ന് അറിഞ്ഞിട്ടാ. പെണ്ണിത്തിരി മോശമാണെങ്കിലും ജീവിതാവസാനം വരെ രുചിയറിഞ്ഞ് ഭക്ഷണം കഴിച്ച് ജീവിക്കാവല്ലോ. അല്ലടി, അപ്പൊ ഞാൻ പോട്ടെ, എനിക്കൊരു അല്പം തിരക്കുണ്ട്. വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല, ഞങ്ങളെ അന്യരായി കരുതി കൊച്ചായി കളയരുതേ. അല്ലേ പത്മാവതി? നിങ്ങൾ എന്താ രാജനോട് പറഞ്ഞത്? എടി, രാജൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. ആളും തരവും ഒക്കെ നോക്കി ഇടയ്ക്കല്ലേ വിടലസൊക്കെ വിട്ടില്ല. എങ്ങനാ നിനക്ക് മീൻ കൂട്ടാനല്ല ഒരു കുന്തും ഒക്കെ അറിയാൻ പാടില്ലെന്ന് എനിക്കറിയാൻ പാടില്ലേ? അല്ലേ മോളെ? കേറ മോളെ. നിനക്കൊരു പാവാടിക്കും ബ്ലൗസിനുള്ള തുണിയാ, അമ്മയ്ക്കൊരു മുണ്ടും ഉണ്ട്. ആ, ഇന്ന് ശമ്പളം കിട്ടിയല്ലേ. ഇതാർക്കാ ചേച്ചി? ചേട്ടന്റെ ഷർട്ടിനുള്ളതാ. എന്തിനാ എനിക്ക് വാങ്ങിച്ചത്? ചേട്ടന്റെ ഷർട്ടെല്ലാം കീറിയിരിക്കുക. മോളെ, ഇത് അമ്മയ്ക്കുള്ള മരുന്നാണ്, കൊണ്ടുവച്ചേക്കൂ. ആ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. സൗന്ദര്യവും സാമർഥ്യമുള്ള പെങ്ങന്മാരുണ്ടായ ആങ്ങളമാര് കൊല ചെയ്താ പോലും പോലീസിന് രക്ഷപ്പെടാം. അത് ശരിയാ തൊമ്പച്ച. ആ, നമ്മുടെ തമ്പിയെ സ്റ്റേഷനിൽ നിന്ന് വിട്ടതേ അവന്റെ പെങ്ങളില്ല ആ മാലാക്ക നേഴ്സ്. അവൾ ഇൻസ്പെക്ടറെ ചെന്നൊന്ന് കണ്ടു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ തമ്പി സ്റ്റേഷന് പുറത്ത്. അതാണ് പെണ്ണുങ്ങളുടെ ഗുണം. ആ ഇൻസ്പെക്ടർ ആര് ചെന്ന് പറഞ്ഞാലും അങ്ങനെ വിടാത്ത പാർട്ടിയാണല്ലോ. ആ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട ആരാ വിടാത്തത്? ഈ പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുത്തത് ആണുങ്ങൾക്ക് തന്നിരുന്നെങ്കിലേ നമ്മളിവിടെ എന്തൊക്കെ ചെയ്ത് കൂട്ടിയാനെ. ആ, ആഹാ, എടാ തമ്പി, നീ ആള് ഭാഗ്യവാനാണ്. നല്ല സുന്ദരിയായ ഒരു പെങ്ങളെ ദൈവം നിനക്ക് അറിഞ്ഞു തന്നിട്ടുണ്ട്. Yeah.
போடா பட்டி பூச்சல கொல்ல. അയ്യോ, ഇതെന്ത് പറ്റി ചേട്ടാ? മുഖമൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ. മുറിയും മടിയും മുറിയും. മുഖം മാത്രമല്ല, മനസ്സും അഭിമാനവും എല്ലാം. ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ സ്റ്റേഷനിൽ നിന്ന് വിട്ടത് നിന്റെ കഴിവുകൊണ്ടാണെന്നാണ് ആളുകളെല്ലാം പറയുന്നത്. ചേട്ടാ, ആ തെണ്ടി കടുവാത്തമ്മനെ ഞാൻ കൊന്നേനെ, അവൻ നിന്നെ കുറിച്ച് ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ. ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, ചേട്ടന്റെ അനിയത്തെ ചേട്ടൻ അറിഞ്ഞൂടെ? ഇല്ല, അവനെ ഞാൻ കൊല്ലും. ചേച്ചി, ചേട്ടാ ഒന്ന് പതുക്കെ പറ. ഞാൻ പറയുന്ന വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നീ എന്താ പറഞ്ഞത്? ഇൻസ്പെക്ടർ രാജന്റെ കാര്യം. ആ, രാജൻ എന്ത് പറ്റി? തേങ്ങാക്കൊല. എടി, തേങ്ങാക്കൊലയും ചക്കയും മാങ്ങായും ഒക്കെ ഉള്ള തറവാട്ടുകാരാ അവര്. അതുകൊണ്ട് തന്നെയാ ഞാൻ പറയുന്നത്, അവൻ വേറെ ആരുടെയെങ്കിലും വലയെ വീഴുന്നതിന് മുൻപ് അവനെ കൊണ്ട് നമ്മുടെ മോളെ കല്യാണം കഴിപ്പിക്കണമെന്ന്. നീ മനസ്സിൽ കാണും മുമ്പേ ഞാൻ മരത്തെ കണ്ടവനാ. പക്ഷെ അതിന് തന്ത്രപൂർവ്വം ചില കരുക്കൾ നീക്കണം, എങ്കിലേ സംഭവം നടക്കൂ. എന്റെ അഭിപ്രായത്തിൽ ഇനി അവളെ ആദ്യം പഠിപ്പിക്കണ്ട. എത്രയും വേഗം രാജന്റെ കൂടെ കല്യാണം കഴിച്ചയക്കണം, അല്ലെങ്കിൽ പോലീസുകാരുടെ കാര്യമാ. അവർക്ക് സ്ഥലം മാറ്റോ ട്രാൻസ്ഫറോ ഒക്കെ ഉണ്ടാവും. വിശക്ക് രാജനെന്ന് വെച്ചാ ജീവന്. എടീ വൽപ്പം, നമ്മുടെ വീട്ടിലൊരു പോലീസ് ഓഫീസർ മരുമകനായിട്ട് വരേണ്ടത് എന്റെയും കൂടെ ഒരു ആവശ്യമാ. നിശയെ അവനെ കൊണ്ട് കെട്ടിച്ചിട്ട് വേണം എനിക്ക് അവനെ വെച്ച് ചില കളികൾ കളിക്കാൻ. നീ പോയി ഒരു സ്മോളിംഗ് എടുത്തോളാ, ചെല്ലേ. രാജേട്ടനില്ലേ? എവിടുന്ന് വരുന്നു? ഇവിടെ അടുത്തുന്ന. എന്താ കേസ്? അത് നേരിട്ട് പറഞ്ഞോളാം. കേസിന്റെ സ്വഭാവം അനുസരിച്ച് സാറിനെ കാണാൻ അനുവദിക്കൂ. ഞാൻ പോലീസുകാരനോ അതോ അടുക്കളക്കാരനോ? ആ, രണ്ടും ചേർന്നതാ. ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാകര മേനോന്റെ മകളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മോളാണോ? എന്നാ നേരത്തെ പറഞ്ഞുവിടായിരുന്നു, സാർ കുളിക്കുകയാണ്, ഞാൻ ഇപ്പൊ വിളിക്കാം. ഇരുന്നേ. ഗുഡ് ഈവനിങ് രാജേട്ടാ. ഗുഡ് ഈവനിങ്. വിഷയം എന്താ വന്നത്? വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഇങ്ങോട്ട് വരണം തോന്നി. രാജേട്ടൻ ഇതുവരെ വീട്ടിലേക്ക് വന്നില്ലല്ലോ. സമയം കിട്ടണ്ടേ? രാജേട്ടൻ അത്രയ്ക്ക് ബിസിയാണോ? അത്രയ്ക്ക് ബിസി ആകാൻ സ്റ്റേഷനിൽ എന്ത് ജോലിയാ ഉള്ളത്? കള്ളന്മാരെയും തെമ്മാടികളെയും പിടിക്കുക മാത്രമല്ല ഞങ്ങളുടെ ജോലി, അല്ലാതെ തന്നെ 100 വട്ടം ജോലിയുണ്ട് സ്റ്റേഷനിൽ. രാജേട്ടൻ ബാഡ്മിന്റൺ കളിക്കാൻ പോവുമല്ലേ? എന്തിനാ പുറത്തു പോകുന്നത്? വീട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുണ്ട്, വീട്ടിൽ വന്നാൽ ബാറ്റ് കളിക്കാൻ എനിക്കൊരു കമ്പനിയായി. ക്ലബിലെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചാണ് കളിക്കുന്നത്. ഡാഡി എപ്പോഴും പറയും രാജേട്ടനെ വിളിച്ച് ബാഡ്മിന്റൺ കളിക്കാൻ. രാജേട്ടൻ ഒരു പോലീസ് ഓഫീസർ ആകേണ്ട ആളല്ല. എന്താ, എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ലേ? അതല്ല, പോലീസ് ഓഫീസർ എന്ന് വെച്ചാൽ എന്റെ സങ്കല്പത്തിൽ കൊമ്പൻ മീശയും പരുക്കൻ സ്വഭാവവും ഒക്കെയാണ്. ബട്ട് രാജേട്ടൻ വെരി സ്മാർട്ട്. അത് നിശ്ചയിപ്പോഴത്തെ ചെറുപ്പക്കാരായ പോലീസ് ഓഫീസേഴ്സിനെ ഒന്നും കാണാഞ്ഞിട്ടാണ്. രാജേട്ടന് നന്നായി സംസാരിക്കാൻ അറിയാം, എനിക്കും ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇഷ്ടം. അല്ല, എനിക്കൊരു അല്പം തിരക്കുണ്ട്. എന്നെ അവോയ്ഡ് ചെയ്യാനാണെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ളാം, നാളെ വരാം. നാളെ ഞാനിവിടെ ഉണ്ടാവില്ല. എന്നാൽ മറ്റന്നാൾ. നാളെ കഴിഞ്ഞല്ലേ മറ്റന്നാൾ. എന്നാൽ ഞാനിനി ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ. ഡോക്ടർ സാറിന് എന്തായിരുന്നു മോളെ അസുഖം? അറ്റാക്കായിരുന്നമ്മേ. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ? ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. അല്പം പിടിവാശിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല മനുഷ്യനായിരുന്നമ്മേ. ഇനിയിപ്പം ആരാ മോളെ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? മകനൊരു ഡോക്ടറാണ്, ഫോറിനിലായിരുന്നു, വന്നിട്ടുണ്ട്. സിസ്റ്റേഷനോടൊക്കെ വരാൻ പറയും. ഞാൻ കണ്ടെടുത്തോളും ഇവിടെ ആകെ താറുമാറായി കിടക്കുകയാണ്.
ഒരു പേഷ്യന്റിനെ ശ്രദ്ധിക്കാൻ പോലും ഇവിടെ ആരുമില്ല. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശോശാമ ഏൽപ്പിക്കാം. ശോശാമ വേണം എല്ലാം നോക്കിക്കാണാൻ. എല്ലാ കാര്യത്തിലും എന്റെ കണ്ണ് ചെന്നു വരില്ല. ഡു യു ഫോളോ മീ? യെസ് ഡോക്ടർ. ശോശാമയ്ക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഓക്കെ ഡോക്ടർ, നോ പ്രോബ്ലം. യെസ് ഡോക്ടർ. നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് മിസ് ശോശാമ ചെറിയ. നമസ്കാരം. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നേഴ്സായിരുന്നു. നമ്മുടെ ആശുപത്രിയുടെ സേവനത്തിന് വേണ്ടി ഞാൻ ഇവരെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. ഇന്ന് മുതൽ ഇവിടുത്തെ ഹെഡ് നേഴ്സായി ചാർജ് എടുക്കാൻ പോവുകയാണ്. ആ പിന്നെ നിങ്ങൾ ഡാഡിയോട് കാണിച്ചിരുന്ന ഭയഭക്തി ബഹുമാനമൊന്നും എന്നോട് കാണിക്കണമെന്നേ. നമുക്കിവിടെ ഒരു കുടുംബം പോലെയും കഴിയാം. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. നമ്മളെല്ലാവരെയും വലയ്ക്കണ ലക്ഷണമുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയോ ഗവൺമെന്റ് ആശുപത്രി കടന്ന് കുറെ ഓടിയ പാർട്ടിനെ നോ മാരേജ് ആട്ടാ. താനവരറിയോ? എന്തുട്ട് അറിയാനാ? അത് അവരുടെ ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം കണ്ടറിഞ്ഞൂടെ. നാജി സർട്ടിഫിക്കറ്റ്. വാട്ട് മാഡം, താൻ ഇവിടുത്തെ അറ്റൻഡർ ആണോ? യെസ്, ഐ കം എ അറ്റൻഡർ. കം ഇൻ ആൾ ഇൻ ആൾ. മാഡത്തിന് എന്തുട്ടാ കുടിക്കാൻ വേണ്ടേ? കാപ്പിയോ ചായയോ കൂൾ ഡ്രിങ്ക്സോ? ഒന്നും വേണ്ട. നത്തിങ്? ഒന്നും വേണ്ടേ? മാഡത്തിന് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. നിമിഷത്തിനാണ് ഞാൻ സഹിച്ചു തരാ. എടോ എന്നോ നോക്ക് നെയിം ബോർഡ്. സോറി ചാക്കുണ്ണി, എന്തോ ആ മെഡിസിന്റെ സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തോണ്ട് വരൂ. രണ്ടു മാസം കൂടി ചേർന്ന് കഥകളി നടത്താൻ പോകണോ? അതൊക്കെ ചാക്കുണ്ണിയുടെ ഒരു അടവല്ല സിസ്റ്ററേ. ഞാൻ കറക്റ്റ് ടൈമിന് തന്നെ എത്തി. ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ രാജേട്ടൻ പോയേനല്ലേ? എന്താ പ്രത്യേകിച്ച്? രാജേട്ടൻ ഇതുവരെ വീട്ടിലേക്ക് വന്നില്ല. പക്ഷേ ഈ സൺഡേ എന്തായാലും വീട്ടിലേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. സൺഡേ എന്താ വിശേഷം? എന്റെ ബർത്ത്ഡേ ആണ്. അറിയോ എത്രാമത്തേതാണെന്ന്? എന്താ ചോദിക്കാത്തെ? പെൺകുട്ടികളുടെ വയസ്സ് ചോദിക്കാൻ പാടില്ല എന്നാണ് പ്രമാണം. എല്ലാ പെൺകുട്ടികളെയും പോലെയാണോ ഞാൻ? കഴിഞ്ഞ വർഷം എന്റെ ബർത്ത്ഡേക്ക് 17 മെഴുകുതിരികൾ കത്തിച്ചു. ഈ പ്രാവശ്യം ഒന്നുകൂടി കൂടും, 18. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇല്ലാതിരുന്ന ഒരാൾ ഈ വർഷത്തെ എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാവും. രാജേട്ടൻ നേരിട്ട് ക്ഷണിച്ചില്ലെന്ന് പറയത്ത്. ഇപ്പോൾ പറയുന്നു രാജേട്ടൻ എന്റെ ബർത്ത്ഡേക്ക് വരണം. എന്ന് പറഞ്ഞു പറ്റില്ല. രാജേട്ടൻ വരാതിരിക്കരുത്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന വാക്കുകൾക്കപ്പുറം രാജേട്ടന്റെ സാന്നിധ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കാത്തിരിക്കും. സമയം പോയി പോകാൻ തിരക്കുണ്ട് എന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ഇറങ്ങിയേക്കാം. ഐ വിൽ എക്സ്പെക്ട് യു സൺഡേ മോർണിംഗ് അറ്റ് 11 o'clock. ഓക്കെ. വരട്ടെ. അറ്റൻഡൻസ് ആൻഡ് സയൻസ്. സയൻസോ? സയൻസ് അല്ല, സയൻസ്. ഇപ്പൊ മണി എത്രേ? മണി ഈസ് നോട്ട് എ പ്രോബ്ലം സിസ്റ്ററേ. തന്റെ ഈ വലിയ വാചകമൊന്നും എന്റെ അടുത്ത് വേണ്ട. ഗീതയ്ക്ക് എന്ത് പറ്റി? ബസ് ലേറ്റായി. ബസിന്റെ സമയം നോക്കി ഇവിടെ ഹോസ്പിറ്റൽ നടത്താൻ പറ്റില്ല. ഗീതയ്ക്ക് ഇത് പതിവാണ്. ഇനി മേലിൽ ഇത് ആവർത്തിച്ചാൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. ഗീത സിസ്റ്ററോടായിരിക്കല്ലേ? തന്നോടും കൂടിയാ. എന്റെ കാര്യം നത്തിങ് ഡൂയിങ്. തൊണ്ടി ഒരു നത്തിങ് ഡൂയിങ്. ഇതിൽ ഒപ്പിട്ടിട്ട് പോ.
എന്നെ കൂടിയിട്ടുള്ളൂ. ഒന്നാം തീയതി ആയാൽ ശമ്പളം വാങ്ങിക്കാൻ മാത്രം കറക്റ്റ് ആയിട്ട് ആയിരിക്കണേ ഇരിപ്പ് കണ്ടില്ലേ സിസ്റ്ററെ, ഹൗ എന്തൂട്ട സാധന അത്. ഒരു പത്ത് പതിനഞ്ച് പട്ടിക്ക് തിന്നാനുള്ള ഇറച്ചിന്റെ മേത്ത് എന്തൂട്ട അവര് കഴിക്കണേ. അവരുടെ റേഷൻ എവിടെയാ? ദിവസവും പ്രോട്ടീൻസ് കഴിക്കണ്ടാവല്ലേ. ദേ സിസ്റ്ററെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരുമിച്ച് നിന്നില്ലയുണ്ടല്ലോ, അവര് നമ്മളെ അടുത്ത് താറു കൊടുക്കും. ഇന്ത്യൻ പ്രസിഡന്റോ? അല്ല അതെ, ചിരിക്കണ്ട ചിരിക്കണ്ട, ഉടനെ പറയാ. ഇവളെ കാണുമ്പോ ഈ തടി ഉണ്ടെന്നുള്ളേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിക്കുമ്പോഴും എനിക്ക് ഇത്രയും തടിയുണ്ട്, യാതൊരു കുറവ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. 4 മണിക്ക് മുമ്പ് നമ്മൾ അവിടെ എത്തണ്ടല്ലേ? ആ എന്നാ ഞങ്ങൾ വരട്ടെ. എന്താണ് പറയിച്ചത്? ഇത് പലഹാരമാ, ഇവിടുന്ന് രാജൻ സാറിന് കൊടുത്തയച്ച പിറന്നാൾ പലഹാരം. രാജൻ സ്ഥലത്തില്ലേ? ഇങ്ങനെയുള്ള പാരിതോഷികങ്ങൾ സാറ് സ്വീകരിക്കാറില്ല. പലഹാരം കൊണ്ടുവന്നപ്പോൾ സാറില്ലായിരുന്നു, സ്റ്റേഷനിൽ വന്നപ്പോഴാ പൊതി കണ്ടത്. ഉടനെ ഒറ്റ കേറ്റമാണ്. നീ എന്താണ് ഇത് ഇവിടെ വാച്ചു വെച്ചതെന്ന്? ഇത് സാധാരണ പലഹാരമല്ലെന്നും മുതലാളിയുടെ മകളുടെ പിറന്നാൾ പലഹാരമാണെന്നും പറഞ്ഞു. രക്ഷയില്ല. അങ്ങനെ നാട്ടിലെ പല പെൺകുട്ടികളുടെ പിറന്നാളും കല്യാണമൊക്കെ വരുമെന്നും അവരൊക്കെ കൊണ്ടുവരുന്ന പാരിതോഷികങ്ങൾ വാങ്ങിക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നെന്നും പറഞ്ഞ ഒരൊറ്റ വരട്ട്. മുതലാളിക്കൊന്നും തോന്നരുത്, സാറൊരു പ്രത്യേക സ്വഭാവക്കാരനാ. എന്നാ ഞാൻ പോട്ടെ. ആഹാ, അവൻ അത്രയ്ക്ക് അഹങ്കാരമായി പോയോ? ഇതിനു മുൻപ് ഇവിടെ ഇരുന്നിട്ടുള്ള ഇൻസ്പെക്ടർമാരെല്ലാം ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഈ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുള്ളവരാ. ഹെവനാരാ? കൊച്ചി രാജാവിന്റെ കൊച്ചുമോനോ? പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാകരമോനോ എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാണെന്ന് അയാൾക്ക് മനസ്സിലായി കാണത്തില്ല. വേറെ ഏതോ അലവലാതെയുള്ള വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാണെന്ന് വിചാരിച്ചാണ്. എന്നാ ഞങ്ങൾ വരട്ടെ. അങ്ങനെ അല്ല, അവനെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ലല്ലോ. ഉടനെ നിങ്ങൾ അവനെ കാണണം. സസ്പെൻഷൻ ഓർഡറിന്റെ മാതാവിഫിക്കൽറ്റി എന്നാ പിടിച്ചോ. ആശോശാമായ ഒരു പിടി നന്നായിച്ചാണ്. എന്തുട്ടാ നോക്കിയത്? എന്തുട്ടാ നോക്കി എടി ഗീതേ. എന്റെ മാതാവേ, നിനക്ക് നാളെ തൊട്ട് നൈറ്റ് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തുട്ടാ നോക്കിയത്? എന്തുട്ടത്? എല്ലാവരും ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ടേ വലിയ ഡോക്ടറോട് പറഞ്ഞ് പ്രത്യേക സാങ്ഷൻ വാങ്ങി ഡേ ഡ്യൂട്ടി ആക്കിയതായിരുന്നു. ഇപ്പൊ ഭരണം മാറിയില്ലേ? ആ പൂതനയുടെ പണിനി, അവളുടെ പൂതനാമോഷം കഥകളി ഉണ്ടല്ലോ, ആ കണ്ണുകൊണ്ട് കൈകൊണ്ട് കാലുണ്ടൊക്കെ ഉള്ളത്, അത് ഞാൻ കാണണ്ടിട്ടോ. ആ ഞാനിപ്പോ എന്ത് ചെയ്യും? ആ ശോശാമ സിസ്റ്ററോട് പറഞ്ഞാൽ നിനക്ക് വേറെ ജോലിയില്ലേ? അവരോട് പറയാൻ അവര് നത്തിങ് ഡൂയിങ് ആണെന്ന്. സിസ്റ്റർ എന്നിട്ട് ആ ഡാക്ടറെ ഒന്ന് പറഞ്ഞേ. ആനെ പിണ്ടത്തെ വേണേ ഞാൻ പേടിക്കാം, പക്ഷെ ആനെ പേടിക്കില്ല. ഡോക്ടർ പോന്നിനെ വിളിച്ചെന്ന് പറ. ഒന്ന് പോയേ സിസ്റ്റർ, എന്തുട്ട തൃപ്തി നോക്കിക്കണേന്ന്. ഒന്ന് പോയേ. ഒരു ഹോസ്പിറ്റൽ എന്നും ഡേ ഡ്യൂട്ടി മാത്രം നോക്കാന്ന് വെച്ചാൽ അതെങ്ങനെയാ ശരിയാവുക ഡോക്ടർ? പിന്നെ ഡാഡിയുടെ പ്രത്യേക കാരണം കൊണ്ട് ഗീതയ്ക്ക് അങ്ങനെ ഒരു പരിഗണന ലഭിച്ചു എന്ന് വിചാരിച്ച് എന്നും തുടരാമെന്ന് വിചാരിക്കാം. അതല്ല ഡോക്ടർ, വീട്ടിൽ അമ്മയും ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ അതൊന്നും ഒരു ആശുപത്രി സംബന്ധിച്ച് കാരണങ്ങളല്ല ഡോക്ടർ. അമ്മ സുഖമില്ലാതെ കിടക്കുന്നുണ്ടാ? ശരി, പക്ഷെ എമർജൻസി വന്നാൽ ഗീത നൈറ്റ് ഡ്യൂട്ടി നോക്കേണ്ടി വരും. ശരി, പറ്റുള്ളൂ, ഞാൻ ശോശാമ്മയോട് പറഞ്ഞേക്കാം. നാശങ്ങള്,
ആ തൊമ്മനെ പേടിച്ച് പെമ്പിള്ളേർക്ക് വഴി വളക്കാൻ പറ്റാത്ത സ്ഥിതിയാ അമ്മാന്ന്. എന്റെ മോള് കൂലിപ്പണി എടുത്തിട്ടാ ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. ഇവള് ഇനി ജോലിക്ക് പോകുന്നില്ലെന്നാ പറയുന്നു. ഇവള് ജോലിക്ക് പോകാതിരുന്ന ഞങ്ങളുടെ കുടുംബം പട്ടിണിയാകും അമ്മാന്ന്. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, ഇതിനു മുമ്പും എന്റെ മോളെ അവൻ കയറി പിടിക്കാൻ വന്നിട്ടുണ്ട്. അന്നിരുന്ന് ഇൻസ്പെക്ടർമാരുടെ കയ്യിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഒരു നടപടിയും ഉണ്ടായില്ല. കാരണം വിഷമിക്കണ്ട, ഇനി അവനെ കൊണ്ട് ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല. ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം, ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോയിക്കോളൂ. മാത്തനെ, എടോ മാത്തനെ. സാർ. എടോ ഇവിടെ എവിടെയാണോ ഒരു കടുവായുള്ളത്? കടുവേ? ഇവിടെ അങ്ങനെ ഒരു കടുവായിട്ട് എനിക്കൊരു പിടിയില്ല. ആ പിന്നെ ഇവിടെ കുറച്ച് മാറിയിട്ട് ഒരു കാടുണ്ട്, അവിടെ ചിലപ്പോ കടുവ ഉണ്ടാവും. എടോ ഇവിടെ കടുവാത്തൊമ്മൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടോ? ആയ് ആ വിശേഷനെ, അവനിവിടെ നിന്ന് ഓട്ടം പുള്ളിനെ. ആ അവനോട് ഇവിടെ വരാൻ പറയണം. അല്ല ഞാൻ തന്നെ പോണോ? ഞാൻ തന്നെ പോണം. സാം പോയാലേ അവൻ വരൂ. ചെല്. അതെ നമ്മുടെ രായൻ സാറിന്റെ പോക്ക് അത്ര ശരിയല്ല കേട്ടോ. ആ ശവി അവളെ കയറി പിടിച്ചു എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോന്ന്? ഒരു കാര്യമില്ല, മറ്റുള്ളവരെ വലക്കാൻ. അത് തന്നെ. ഇനിയിപ്പൊ തൊമ്മം ബലാത്സംഗം ചെയ്തില്ല എന്നിരിക്കട്ടെ, വേറെ ആരെങ്കിലും ചെയ്തേ. ഈ കണക്കിന് രാജൻ സാറ് അധികം നാളെ ഇവിടെ നിൽക്കില്ല കേട്ടോ, തള്ളിപ്പോ. അങ്ങനെ വന്ന് പിന്നെ ആകെ ടൈറ്റ, ഒരു പൈസ പോലും മേടിക്കാൻ സാധിക്കത്തില്ല. പട്ടിയോട്ട് പുല്ലു തിന്നേല് പശുവിന് കൂടെ തീറ്റിക്കയില്ല. അത് തന്നെ. ദേ ഇങ്ങോട്ട് നോക്കി, ഇതെന്തുട്ടത്? പോക്കറ്റ്. ഇത് പോക്കറ്റാ? ആ പോക്കറ്റാ. ഇഷ്ടപ്പെട്ടിയുടെ പാട് മാറിണ്ടേ? ഇല്ല. ഐ വല്ലതിൽ ചെന്നിട്ട് വേണ്ടേന്ന്? ആരോടെങ്കിലും നക്കാപ്പിച്ച പഠിക്കാന്ന് വെച്ചാ അതറിഞ്ഞ അപ്പൊ സസ്പെൻഷൻ. ഉള്ളതും പോവും. ഇതിലും ഭേദം സസ്പെൻഷനാ. തന്റെ കരിനാക്ക് വിളക്കല്ലേ, പാമ്പ് കടിക്കും. വീട് കളഞ്ഞോ ഇവിടെ വാടാ. ഇങ്ങനെ വാരഞ്ഞിരേ. എടാ തൊമ്മ, നിന്റെ ആ കടുവാത്തരം നിർത്തിക്കൂട. എന്താ കാര്യം? നീ എന്തിനാണ്ടാ കന്നാലി ഇന്നലെ പെണ്ണിനെ കയറി പിടിച്ചത്? പെണ്ണിനെ എന്തിനാ കയറി പിടിച്ചതെന്ന് സാറിന് അറിഞ്ഞുകൂടെ? കയറി പിടിക്കുമ്പോ കാലോണ്ട് തൊഴിക്കാത്തനെ കയറി പിടിച്ചുടാ മൂയെ. ആകെ പ്രശ്നമുണ്ട് കേട്ടോ, നിന്നെ കസ്റ്റഡിൽ എടുക്കാനായിട്ട് എസ് ഐ ഓർഡർ ഇട്ടുണ്ട്. അതിനാ ഞങ്ങൾ വന്നത്. യു അണ്ടർസ്റ്റാൻഡ്? എന്തോ ഇംഗ്ലീഷൊന്നും പറയണ്ട, മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും ഇയാൾക്ക് അല്ലേ. നിന്റെ കള്ളുംചാരായും ഞങ്ങളുടെ വയറ്റിൽ കിടക്കുമ്പോ നിന്നെ കസ്റ്റഡിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കാര്യം ചെയ്തോളൂ, വേഗം സ്ഥലം വിട്ടോളൂ. നിന്നെ അന്വേഷിച്ചിട്ട് കണ്ടില്ല എന്നും നീ നാട് വിട്ടിരിക്കുകയാണെന്നും ഞങ്ങൾ എസ് ഐയോട് പറഞ്ഞോളാം. പറഞ്ഞതെല്ലാം മനസ്സിലാവണ്ടോ ശവി? പോക്കറ്റിൽ കാശുണ്ടല്ലോ, മെടുക്ക. ഈ കാശ് എന്റെ ഇരിക്കട്ടെ. അത് വേണ്ട, അത് എന്റെ ഇരിക്കട്ടെ. താൻ പോയാലോന്ന്? ഇനിയൊന്നേ തമ്മ, ഈ ഒരു കാര്യം ചെയ്തോളൂ. ദേ ഇന്ന് തന്നെ ഇവിടുന്ന് വേഗം സ്ഥലം വിടുക. രാജൻ സാർ അറിഞ്ഞാണ്ടല്ലോ ഇതെന്റെ ഈ സാധനം ഉണ്ടല്ലോ, തെറിച്ചാ പോവും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, നിന്റെ കാശില്ലെങ്കിയോ ആരെങ്കിലും തട്ടിപ്പറിച്ചോ പോക്കറ്റ് അടിച്ചോ ഇന്ന് തന്നെ അവിടെ സ്ഥലം വിടുക. ഒന്നോർക്കുമ്പോ ഇങ്ങനെ നീയൊക്കെ ഭയങ്കര ഭാഗ്യവാനണ്ടാ, നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കയറി പിടിക്കാം, എന്തും ചെയ്യാം. ഈ കാക്കി ഉടുപ്പിട്ടിരിക്കുന്നോണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ സംഭവം. ഈ മുറിവണങ്ങിയ പൂവല്ലേ? അതിങ്ങനെ അതെന്റെ പോക്കറ്റിൽ പോയി, അതെന്റെ പോക്കറ്റിൽ പോയി, അത് രക്ഷയില്ല. നീ ആശാൻ ഭാഗത്താ നോക്കിക്കോളൂ കേട്ടോ, നിങ്ങൾ അങ്ങോട്ട് പോക്കോളൂ, നോക്കിക്കോളൂ കേട്ടോ. വിചാരിച്ചേ
പിന്നെ ശേഷിയുള്ള മറ്റു പോലീസുകാരൻ നിന്നെ എന്ത് ചെയ്താലും ഞങ്ങൾ നിന്നെ തൊടത്തില്ല. പൊന്നുതൊമ്മ, ദേ നീ ഒളിവിലാണെന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് കണ്ടാലും പറയാനുള്ളത് ദേ ഇങ്ങോട്ട് നോക്കി, ഈ തൊപ്പിയാ പോവും. അങ്ങനെ ഒന്നും ചെയ്യരുത്. തൊമ്മൻ എന്റെ ഭർത്താവാണ്. വണ്ടി കയറ്റിക്കൊള്ളു. അദ്ദേഹത്തെ കൊണ്ടുപോകരുത് സാർ. രാത്രി വരുമെന്ന് കരുതി ഞാൻ ഊണ് കഴിക്കാതെ കാത്തിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ വൈകി, പിന്നെ രാവിലെ പോരാന്ന് വിചാരിച്ചു. നിനക്ക് സെലക്ഷൻ കിട്ടുമോ? കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. കിട്ടിയ അടുത്ത ആഴ്ച പോകേണ്ടി വരും. അപ്പോ മേരിക്കുട്ടിയുടെ കല്യാണത്തിന് രാജകുഞ്ഞു ഉണ്ടാവില്ല അല്ലേ? ആ മേരിക്കുട്ടിയുടെ കല്യാണോ? എന്നാണ്? ഈ മാസം 20-ാം തീയതി കുഞ്ഞെ. എന്താ ജോലി? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. നാട്ടിൽ തന്നെ ചില്ലറ പണികൾ എന്തൊക്കെയോ ചെയ്യുമെന്നാ കേൾക്കുന്നേ. ആരെയും കാണാതെ ഒളിച്ചും പാത്ത് നടക്കണോ? അല്ല, കല്യാണം നിശ്ചയിച്ചു വരെ നമ്മളോടൊന്നും പറയലല്ലേ? അമ്മച്ചി പറഞ്ഞില്ലേ? അമ്മച്ചി മാത്രം പറഞ്ഞാ പോരല്ലോ, നോമിനി പറയണ്ടേ? ആളെങ്ങനെ, സ്മാർട്ടാണോ? ഞാൻ കണ്ടില്ല. അത് കൊള്ളാം. ശരിക്കും നോക്കിയില്ലെങ്കിലേ പള്ളി വെച്ച് ആള് മാറിപ്പോവും. ആ മേരിക്കുട്ടി, നിങ്ങളുടെ കല്യാണം കാണാൻ നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് സാരിയും ബ്ലൗസും മന്ത്രകോടിയും നെറ്റും ഒക്കെ വെച്ച് വരുന്ന കാണാൻ നല്ല ഭംഗിയാ. മേരിക്കുട്ടിക്ക് ആ ഡ്രസ് നന്നായിട്ട് ചേരുകയും ചെയ്യും. കല്യാണത്തിന് രാജേട്ടൻ ഉണ്ടായില്ലെങ്കിലും എനിക്കൊരു അപേക്ഷയുണ്ട്. രാജേട്ടൻ ഉദ്യോഗം കിട്ടി വലിയ ആളാകുമ്പോ ഞങ്ങളെയൊക്കെ മറന്നോളരുത്. ഹേ, എന്റെ വീട്ടിലെ വേലക്കാരി ഏലിയമ്മയുടെ മകളായിട്ടല്ല ഞാൻ മേരിക്കുട്ടിയെ കണ്ടിരിക്കുന്നു. കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്ന എന്റെ ഒരേ ഒരു കൂട്ടുകാരിയാണ് മേരിക്കുട്ടി. മേരിക്കുട്ടിക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ ക്യാബലറ്റ് കൊണ്ടടിച്ച് കവള് പൊട്ടിച്ചത്? എന്തായി രാത്രിയില്? വിശേഷിച്ചൊന്നുമില്ല. വീട് വാടകയ്ക്ക് വന്നിട്ട് വല്ലപ്പോഴെങ്കിലും വന്ന് അന്വേഷിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഉറങ്ങാൻ കിടന്നായിരിക്കും. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഹേയ്, ഞാൻ വൈകിയാ ഉറങ്ങാറ്. ഓ, പറഞ്ഞല്ലോ പോലീസുകാർക്ക് പെട്ടെന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ മോടെ ബർത്ത്ഡേക്ക് വരുമെന്ന് ഞങ്ങൾ എല്ലാരും പ്രതീക്ഷിച്ചു. മിസ്റ്റർ രാജൻ മധുര പലഹാരങ്ങളൊന്നും കഴിക്കില്ലേ? കൂടുതൽ മധുരം എനിക്കിഷ്ടമല്ല. ആ, എന്നിട്ട് താമസമൊക്കെ സുഖമാണല്ലോ? അസൗകര്യമൊന്നുമില്ല. മിസ്റ്റർ രാജൻ, ഞാനിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പറയാം, മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ പാവങ്ങളാണ് ഇവിടെയുള്ളവർ. എനിക്കറിയാം, കൂടുതൽ ആളുകളും നല്ലവരാണ്, കുറ്റകൃത്യങ്ങളും വളരെ കുറവാണ്. നിങ്ങൾക്ക് ഈ നാട്ടില് ശത്രുക്കൾ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പ്രയാസമാണ്. കുറഞ്ഞപക്ഷം കുറ്റവാസനയുള്ളവരെങ്കിലും ഞങ്ങൾക്കെതിരായിരിക്കും. ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാല് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്നോട് ആലോചിച്ചിട്ടേ ഇതിന് മുമ്പിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏത് കാര്യവും ചെയ്തിട്ടുള്ളൂ. പഞ്ചായത്തും പോലീസും രണ്ടും രണ്ടാണ് അല്ല. എന്നാലും ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങളുടെ അഭിപ്രായം ആരായതുകൊണ്ട് കുഴപ്പമൊന്നും വരാനില്ല. മിസ്റ്റർ മേനോൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കടുവാത്തൊമ്മനെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടു. അയാളിപ്പോ ലോക്കപ്പിലുണ്ട്. അവനൊരു പാവ.
പാവപ്പെട്ട പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നവരെല്ലാം പഞ്ചായത്ത് ലെവലിൽ പാവങ്ങളായിരിക്കും അല്ലേ? അവന്റെ വീട്ടിലെ സ്ഥിതി വളരെ ശോചനീയമാ. കുറ്റം ചെയ്യുന്നവന്റെ വീട്ടിലെ സ്ഥിതി അന്വേഷിച്ചിട്ട് ശിക്ഷിക്കാൻ പറ്റുമോ? തൊമ്മൻ നമുക്കെല്ലാം വേണ്ടപ്പെട്ടവനാ. എനിക്ക് വേണ്ടപ്പെട്ടവനല്ല. നിങ്ങൾ വളരെ ചെറുപ്പമാ, ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓഹോ, അപ്പൊ കൂടുതൽ ദിവസം ജീവിക്കാനുള്ള ആയുസ് നീട്ടിയിട്ട് കൊടുക്കുന്ന ബ്രഹ്മാവായിരിക്കും തൊമ്മൻ അല്ലേ? അല്ല, ഞാൻ പറയുന്നത്, മിസ്റ്റർ മേനോൻ, ഞാൻ ഈ സ്റ്റേഷനിൽ ഉള്ളിടത്തോളം കാലം തൊമ്മനെ പോലെയുള്ള റൌഡികളെ അഴിഞ്ഞാടാൻ ഞാൻ സമ്മതിക്കില്ല. ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ മകളോ പെങ്ങളോ ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമായിരുന്നു? നിങ്ങളെ പോലെയുള്ളവർ ഇത്തരം കാര്യങ്ങൾ ഇടപെടരുത്. ഈ വക കാര്യങ്ങൾ നോക്കാനാണ് ഞങ്ങളെ പോലെയുള്ളവരെ സർക്കാർ ശമ്പളം കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ തൊമ്മന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കൂടുതലൊന്നും പറയാനില്ലല്ലോ. അപ്പോ ഉറങ്ങണായിരിക്കും. അതെ, ഉറങ്ങിക്കോ. ഒരു കണക്കിന് തൊമ്മൻ ചെയ്ത് തെറ്റാ, അവൻ ശിക്ഷയ്ക്ക് അർഹനുമാ. കുറച്ചു ദിവസമാകത്ത് ഇറക്കട്ടല്ലേ? അതെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരായി ഇങ്ങനെ വേണം. ഇതിന് മുമ്പിരുന്നവരെ കുറിച്ച് എനിക്ക് പുച്ഛം തോന്നുന്നു. നിങ്ങളെ സമർത്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. നിങ്ങളെ പോലുള്ളവരാണ് ഈ നാടിന് ആവശ്യം. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ രാജൻ. താങ്ക് യു. വരട്ടെ, ഗുഡ് നൈറ്റ്. വെരി ഗുഡ്. മേരിക്കുട്ടി എപ്പോ വന്നു? വെളുപ്പാങ്കാലത്ത് വന്നതാ. എന്നിട്ടെന്താ എന്നെ വിളിക്കായിരുന്നു? രാജേട്ടനെ അല്ല, സാറിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നിപ്പിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. മേരിക്കുട്ടി എന്നെ പണ്ട് വിളിച്ചിരുന്ന പോലെ വിളിച്ചാ മതി. അകത്തേക്ക് വരൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അത് പറ്റില്ല, വരും. എന്തിനാ മേരിക്കുട്ടി വന്നത്? സാർ, കൊള്ളരുതാത്തവനാണെങ്കിലും അദ്ദേഹം എന്റെ ഭർത്താവായി പോയില്ലേ? അങ്ങേര് വിട്ടില്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ ആരില്ലാതായിപ്പോ. മേരിക്കുട്ടി, തൊമ്മൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാർ അങ്ങനെ പറയരുത്, എന്നെ ഓർത്ത് അങ്ങേര് വിടണ്ട. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും പറയാതെ മേരിക്കുട്ടി, തൊമ്മന്റെ കാര്യത്തിൽ ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. മേരിക്കുട്ടി വിഷമിക്കാതെ. മേരിക്കുട്ടി ആകെ മാറിയിരിക്കുന്നു. ഇത് എന്ത് പറ്റി നിനക്ക്? വിവാഹം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാണ് സർ എന്റെ വേദന. തൊമ്മ നിന്നെ തല്ലാറുണ്ടോ? കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. എന്റെ ജീവിതം എങ്ങനെയായിപ്പോയി? നിനക്ക് എത്ര കുട്ടികളുണ്ട്? ഇവള് മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞും കൂടെ ഇല്ലായിരുന്നെങ്കിൽ. നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നാട്ടിലേക്കൊന്നും പോവാറില്ലേ? ആരെ കാണാനാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്? അമ്മ ഈയിടെ മരിച്ചു. ഏലിച്ചടിച്ച് മരിച്ചു? ഞാൻ അറിഞ്ഞില്ല. നിക്ക്, ഞാനിപ്പോ വരാം. ദാ ഇരിക്കട്ടെ. വേണ്ട സാർ, എനിക്ക് വേണ്ട. സാരമില്ല, വാങ്ങിക്കോളൂ. മേരിക്കൂടെ പോയിക്കോളൂ. നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്നും ഞാനിവിടെ വന്നെന്നും അങ്ങേര് അറിഞ്ഞാൽ അങ്ങേരെന്നെ കൊല്ലും. വീട്ടിൽ കൊച്ചമ്മയ്ക്കും വല്യ സാറിന് സുഖമാണോ? ഞാൻ ഇവിടെ എങ്ങനെയാണ് കഴിയുന്നതെന്ന് സാർ ഒരിക്കലും അവരെ അറിയിക്കരുത്. എടാ അറിയാ, വിനോദ് ഇരിക്കും. കഴിക്കാൻ പോയിട്ട്? രാവിലെ മോട്ടോർ ബൈക്ക് സ്കിറ്റ് ചെയ്തൊന്ന് വീണതാ. അതോ വല്ല പുള്ളികളെ ഇടിച്ചു വീഴ്ത്തിയാണോ? ഞാൻ കൈയൊന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയത്. ആ നോക്കട്ടെ. അയ്യോ, നിന്റെ കൈയുടെ കാര്യം പോക്കാലോ. സിഗരറ്റ്? നോ താങ്ക്സ്. ഒരു സിസ്റ്ററോട് വരാൻ പറയൂ. ശരി സർ. ആ പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി? ഞാനിപ്പോ ഈ സ്റ്റേഷനിലല്ലേ. അല്ല, നിന്റെ വിദേശവാസമൊക്കെ കഴിഞ്ഞ് നീ എന്നെത്തി? ഡാഡി മരിച്ചപ്പോ ഇങ്ങോട്ട് പോകും, പിന്നെ പോയില്ല. ഇനിയിപ്പോ ഇവിടെ ഒതുങ്ങിക്കൂടാന്ന് വെച്ചു. നീ എങ്ങനെ ഒതുങ്ങിക്കൂടുന്ന സ്വഭാവക്കാരനല്ലല്ലോ. അതൊക്കെ അന്ധകാലം, ഇനിയിപ്പോ ഒതുങ്ങാൻ പറ്റുമോ?
ഒതുങ്ങിയില്ല ഒതുക്കാനാണ് ഞാനിപ്പോ ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പണ്ടും നീ എന്നെ ഒതുക്കാൻ കുറെ ശ്രമിച്ചിട്ടുള്ള. അന്ന് എനിക്ക് യൂണിഫോം ഇല്ലായിരുന്നു, ഇന്ന് അതല്ല. നിന്നേക്കാൾ കൊലകൊമ്പന്മാരെ ഞാൻ ഒതുക്കിയിരിക്കുന്നു, പിന്നെ അല്ലേ നീ. എടാ മോനെ, ഇത് വിനോദ അല്ല എന്നെ നിനക്ക് പണ്ടേ അറിയാമല്ലോ. പിന്നെ നിന്റെ ആ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ആ സിസ്റ്റർ, മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ രാജൻ, ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ്. നമ്മുടെ എസ് ഐ സാർ ബൈക്കിൽ നിന്നൊന്ന് വീണു, കൈക്കൊരു മുറിവുണ്ട്, ഒന്ന് ഡ്രസ് ചെയ്യണം. ആ പിന്നെ ഒരു എക്സ്റേ എടുത്തോളൂ, ഇപ്പൊ ഒന്ന് ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്യാം. ഒരു മൂന്നാല് ദിവസം കൂടി ഡ്രസ് ചെയ്യേണ്ടി വരും. ദിവസവും ഇതൊക്കെ ചെയ്യാൻ ആർക്കാടാ സമയം? നിനക്ക് ഇവിടെ ദിവസവും വന്ന് ഡ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ആരെയും വീട്ടിലോട്ടയക്കാം. സാറിന് വി ഐ പി ട്രീറ്റ്മെന്റ് ഒന്നില്ലെങ്കിലും മോശമല്ലേ. താങ്ക് യു. ആ വൈദവേ, നീ എവിടെയാ താമസിക്കുന്നത്? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാടക വീട്ടില്. നമ്മുടെ പഞ്ചായത്തിന്റെ വീട്ടില്? ആ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യം നമുക്ക് എക്സ്റേ എടുത്തിട്ട് വരാം. സാറിനെ കാണുന്നില്ലോ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ. ഞാൻ പറഞ്ഞില്ല ആരും എന്നാ നീ അങ്ങനെ അലിന്റെ അവിടെ? സാരമില്ലെന്നേ, നിങ്ങൾ തമ്മിൽ കാണുമ്പോ തീരുന്ന സംഗതിയല്ലേ ഉള്ളൂ. ഞാൻ വരില്ല, വരില്ലടോ. വാമേ, അയ്യാള് പിന്നെ. അതാ ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്തുട്ടാ പറ്റിയേ? അവനെ വല്ല പുള്ളിയിലും തല്ലി കയ്യും കാലം അടിച്ച് നോബടി ആക്കിയ. അതല്ലടാ, എസ് ഐ സാറിന്റെ കൂടെ വന്നതാ. നീ എന്നിട്ട് ചേട്ടനെ കാണുന്നില്ലേ? പിന്നെ എനിക്ക് വേറെ പണിയില്ലേ? ഒരു ചേട്ടൻ വന്നിരിക്കണേ, നത്തിങ് ഡു, ഇങ്ങനെ ഒരു ചുക്കും ചെയ്യില്ല. എടാ, നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്ന് മാറ്റിക്കൂടേടാ. വഴക്ക് മാറ്റാനായിട്ട് മൂന്നാമനായി കുഞ്ഞപ്പേട്ടന അയച്ചതായിരിക്കും അല്ലേ? പോയി മൂയോ. ഏ, ചത്തുപോകുന്ന മനുഷ്യരാ, ഇങ്ങനെ വഴക്കും പിടക്കായിട്ടൊന്ന് ഇരിക്കരുതേ. ആ പിന്നെ അവൻ പോലീസായിരിക്കും, ചാക്കുണ്ണി അറ്റൻഡറും. പക്ഷെ കാക്കിയേക്കാൾ വെയിറ്റ് കൂടുതൽ എപ്പോഴും വൈറ്റ്. ദാറ്റ് ഇസ് എ സൈക്കോളജിക്കൽ ഡിഫക്ട് ഓഫ് ദി ഫോഴ്സ് ഓഫ് ദി ബ്യൂം. നീ ഇതൊക്കെ പറഞ്ഞോണ്ട് നടന്നു. എന്നെങ്കിലും ഒരിക്കൽ നിന്റെ ചേട്ടന്റെ കാലിൽ നീ പിടിക്കേണ്ടവരും അന്ന് അവൻ എടുത്തിട്ട് ചവിട്ടും, മനസ്സിലായിക്കോ? പിന്നെ ചവിട്ടാനായിട്ട് ഞാൻ എന്താ പട്ടിയെ പൂച്ച വെച്ചാണ്? അവന്റെ പവറേ അവന്റെ അമ്മയുടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കോളോ. നീ ഇനി വന്നേ, നീ വരാനേ. എനിക്ക് പറ്റില്ല. എന്താ തമ്പി, വീണ്ടും വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഇല്ല, ഡോക്ടർ പറഞ്ഞിട്ട് വന്നതാണ്, സാറിന്റെ കൈ ഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓ, ഞാനത് മറന്നു. ആരെങ്കിലും ഹോസ്പിറ്റലിൽ നായക്കാന്ന് പറഞ്ഞിരുന്നു, ചെയ്തയാവോന്ന് വിചാരിച്ചില്ല. തുടങ്ങാമല്ലോ. ഇത് ഞങ്ങളുടെ ജോലിയല്ലേ സർ. ഞാൻ പോട്ടെ, ചായ കുടിച്ചിട്ട് പോ. വേണ്ട, ഞാൻ കുടിച്ചതാ. പ്രഭാതവന്ദനം മിസ്റ്റർ രാജൻ. ഗുഡ് മോർണിംഗ്. ബൈക്കേന്ന് വീണ് കൈക്കെന്തോ അപകടം പറ്റുന്നത് കേട്ടല്ലോ.
ആ ചെറുതായിട്ട് സൂക്ഷിക്കണ്ടേ, കൈയും കാലും ഒടിഞ്ഞ പിന്നെ പോലീസുകാരെ എന്തിനുള്ളാം. വരും. ആ എന്നിട്ട് ചില കാര്യങ്ങൾ രാജനോട് പറയാനായിട്ടാണ് ഞാൻ വന്നത്. എന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയല്ലേ, അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അഭിമാനമുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞ ആളാണ് മിസ് രാജൻ. എനിക്കതിൽ സംശയമൊന്നുമില്ല. മാന്യമായി ജീവിക്കാനുള്ള സ്വത്തുക്കളും ഉണ്ട്. നാടിനെ സേവിക്കാൻ വേണ്ടിയാണ് രാജൻ ഈ ജോലി സ്വീകരിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ആളുകൾ അത് ഇതൊക്കെ പറയുമ്പോ എന്നെ കുറിച്ച് ആളുകൾ എന്ന് പറയാൻ, ആളുകൾക്ക് പറയാൻ അല്പം ബഹുമതി. നിങ്ങളോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ തുറന്നു പറയുന്നത്. പക്ഷെ മേനോൻ കാര്യം പറയണം. ആ തൊമ്മന്റെ ഭാര്യ ഇവിടെ വന്നിരുന്നല്ലേ? വന്നിരുന്നു. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. തൊമ്മന്റെ ഭാര്യ വെളുപ്പാങ്കാലത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോവുക, അന്ന് തന്നെ തൊമ്മനെ വിട്ടയക്കുക. അതേക്കുറിച്ച് ആളുകളുടെ പല സംസാരമുണ്ട്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, എന്നെ കാണാൻ പലരും ഇവിടെ വന്നെന്ന് വരും. അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എന്നെ പോലെ വിവരമുള്ളവരല്ലോ മറ്റുള്ളവര്. തൊമ്മൻ ആ കാര്യം പറഞ്ഞ് ഇപ്പോഴും ഭാര്യയെ ഉപദ്രവിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ പെൺകുട്ടിയെ കുറിച്ചും ആളുകളുടെ നല്ലഭിപ്രായമല്ല. അവളുടെ കയറി ഇറങ്ങുന്ന കണ്ടാല് ആളുകൾ അതൊക്കെ പറഞ്ഞിരിക്കും. അവളൊരു നേഴ്സാണ്, എന്റെ കൈ ഡ്രസ് ചെയ്യാനാണ് അവൾ ഇവിടെ വന്നത്. സമ്മതിച്ചു. പക്ഷെ ഇതൊരു ചെറുപ്പക്കാരൻ താമസിക്കുന്ന വീടല്ലേ, ഇവിടെ പെണ്ണുകൾ കയറി ഇറങ്ങുന്ന അത്ര ശരിയല്ല. നിങ്ങളുടെ മകൾ ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് തനിച്ച്. അവക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, ഇത് അവിടെ വീടല്ലേ. പക്ഷെ ഇപ്പോഴും എന്റെ വീടാണ്, വാടകയ്ക്കാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. എന്റെ മോള് വരുന്ന പോലെ അല്ല തൊമ്മന്റെ ഭാര്യ ഇവിടെ വരുന്നതും അഴിഞ്ഞാട്ടക്കാരി നേഴ്സ് വരുന്നതും. ഇതൊക്കെ എന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്, എനിക്കും അല്പം വിരോധമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നിമിഷവും എന്നോട് ഈ വീട് ഒഴിഞ്ഞുതരാൻ പറയാം. പക്ഷേ എന്റെ ഓഫീഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾ അഭിപ്രായം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതല്ല മിസ് രാജൻ, നാട്ടുകാരുടെ മെഗഫോൺ ആയിട്ട് മിസ് മേനോൻ ഇവിടെ കടന്നു വരരുത്. അല്ല മിസ് രാജൻ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻസ്, യു ക്യാൻ ഗോ നൗ. യുവത്വത്തിന്റെ ചോരയാണല്ലോ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത്. ആ മോനെ, ഈ അണലിയുണ്ടല്ലോ, എത്ര അടി കൊണ്ടാലും പെട്ടെന്ന് ചാവില്ല. അത് നീ ഓർമ്മ വെച്ചോ. ആ എന്നിട്ട് നിനക്ക് രാജമുടി സ്ഥിതി ഞാനൊരു ജോലി ഏർപ്പാടാക്കിയിട്ടുണ്ട്. കണ്ട ദിവസം ശരിയാവും. വലിയ ഉപകാരമായി മുതലാളി. എനിക്ക് ഈ ചെറുപ്പക്കാരിങ്ങനെ ജോലിയില്ലാതെ നടക്കുന്ന കാണുന്ന വലിയ സങ്കടം. എല്ലാം ശരിയാവൂടാ, ഇതിരിക്കട്ടെ. അയ്യോ എനിക്ക് വേണ്ട. നിനക്ക് ചായക്കും പിടിക്കും ഉള്ളതേ ഉള്ളാ. രണ്ടാഞ്ചിട്ട് മുതലാളി. എന്നാ വെച്ചോ, അന്നടേ നല്ലോ നീ വാങ്ങുന്നത്. നിന്റെ അച്ഛനും ഞാൻ അങ്ങനെ കഴിഞ്ഞു നിനക്കറിയോ? എനിക്കൊരു ജോലി കിട്ടുമ്പോ ഈ രൂപ ഞാൻ തിരിച്ചു തന്നോളാം. അതൊന്നും വേണ്ട തമ്പി. ഒരു ദിവസം ഞാൻ ഇതുപോലെ എത്ര പേരെ സഹായിക്കുന്ന നിനക്കറിയാവോ? ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ മനുഷ്യ നമ്മൾ ജീവിച്ചിട്ടുണ്ടെന്നാ കാര്യം. അത് ശരിയാണ് മുതലാളി. എന്നാ ഞാൻ പറ്റേ? ആ നീ രണ്ടു ദിവസം കഴിഞ്ഞ് വരണം. ഞാൻ വരാം. ആ എന്നാ ചെല്ല. ആ എടാ തമ്പി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വാ. നിങ്ങളുടെ കുടുംബത്തിന് ഒരപമാനം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാനൊക്കാത്ത കാര്യമാണ്. നിനക്ക് വിവരമുള്ളതുകൊണ്ട് പറയാ, മനസ്സ് തന്നെ ഇരുന്നാ മതി. നേഴ്സുമാരെ കുറിച്ച് ആളുള്ള അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന സാധാരണയാണ്. നിന്റെ പെങ്ങളെ കുറിച്ചും ആളുള്ള അതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്ന മുതലാളി. ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് കരുതിയത്. പക്ഷെ ഇന്നലെ ഞാൻ ചില കാര്യങ്ങൾ നേരിട്ട് കണ്ടു. അപ്പൊ തുടങ്ങി എന്റെ മനസ്സിനൊരു വിഷമം. തെക്കേടത്തെ ഗോവിന്ദന്റെ മകൾ വഴിവഴിച്ചു പോകുന്നത് എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് തുറന്നു പറയൂ. അല്ല, നീ അവിടെ ചെലവിൽ കഴിയുമ്പോ നിനക്കത് നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നീ ഒരാണല്ലേ, നിന്നെ ആളുകൾ പുച്ഛിക്കരുതല്ലോ. തെളിച്ചു പറയൂ മുതലാളി. ആ പുതുതായി വന്ന പോലീസ് ഇൻസ്പെക്ടർ രാജനും നിന്റെ സഹോദരി ഗീതയും തമ്മിൽ എന്തോ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അവളവിടെ കയറി ഇറങ്ങുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച നേഴ്സല്ലേ വല്ല ഇഞ്ചക്ഷൻ എടുക്കാനോ മറ്റോ പോവായിരിക്കും. പക്ഷെ ഇതല്ല. നീ ഒന്ന് ഓർത്തു നോക്കി, നിന്റെ പെങ്ങളെ എന്ന് പറഞ്ഞപ്പോ അവൻ നിന്നെ വിട്ടു. അതുപോലെ തൊമ്മന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോ അവൻ തൊമ്മനെയും വിട്ടു. പെണ്ണുങ്ങളായാലും ഒരു ബലഹീനതയാ. പാവം പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻസ്പെക്ടറിലെ എന്ന് വിചാരിച്ച് പേടിച്ച് അവർ പറയാത്തതാ. മുതലാളി പറയുന്നത് സത്യമാണോ? ഞാൻ എന്തിനാണ് അതിനോട് കള്ളം പറയുന്നത്? അയാൾക്ക് വീട് കൊടുത്തു തന്നെ തെറ്റായി പോയെന്നാ എനിക്കിപ്പൊ തോന്നുന്നത്. ഞാൻ പോകുന്നു മുതലാളി. ആ നീ അവിടെ ചെന്ന് വെള്ളമൊന്നും ഉണ്ടാക്കണ്ട, അവളെ ഒന്ന് ഗുണദോഷിച്ചാ മതി. ഇൻസ്പെക്ടർ സാറേ, ആ
അണരി ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഹലോ, എന്താടാ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഇന്ന് നിന്റെ ആശ്രമത്തിൽ വന്ന് നിന്നെ ഒന്ന് വധിക്കാമെന്ന് വിചാരിച്ചു. തന്നെയുമല്ല, നീ എന്റെ പേഷ്യന്റ് ആണ്. ഇവരെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ട്, ഇന്ന് ഡ്രസ് ചെയ്തില്ലേ? ഇല്ല. എന്താ, എന്നും രാവിലെയാണ് ആ കുട്ടി വരാറ്, ഇന്നെന്തോ കണ്ടില്ല. രാവിലെ വരാത്ത സ്ഥിതിക്ക് വൈകിട്ട് വരാതിരിക്കില്ല. ആ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? എടാ, ഈ സമയത്ത് ആരെങ്കിലും കാപ്പിയോ ചായയോ കുടിക്കൂടാ? നീ കഴിക്കില്ലെന്ന് വിചാരിച്ച് ഈ കഴിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയെങ്കിലും ഒരു കുപ്പി വാങ്ങിച്ചു വെച്ചൂടെ? അങ്ങനെയുള്ള ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. നിന്റെ കാര്യം പോക്ക. എടാ, ആണുങ്ങളായാൽ ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് എല്ലാം കുറേശ്ശെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിലേ നമ്മളിവിടുന്ന് കെട്ടും കെട്ടി മേളിൽ ചെല്ലുമ്പം ദൈവം നമ്മോട് ചോദിക്കും, നീ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തെന്ന്. എന്താ പറയും? അല്ല, നീ എന്തോ പറയും. അതുകൊണ്ട് എന്റെ പൊന്നളിയൻ, നമ്മൾ ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും കുറേശ്ശെ ചെയ്തിരിക്കണം. ചിരിക്കണ്ട, നിന്റെ മുഖം കണ്ടിട്ട് നീ എല്ലാ ക്രിയകളും ചെയ്യുന്ന ലക്ഷണം ഉണ്ടല്ലോ. അടയാ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ കൂടെ വിളിക്കണേ. എടാ, നിനക്ക് എപ്പ കണ്ടാലും ഈ രണ്ട് കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? ഇതിനൊക്കെ വേണ്ടി അല്ലേടാ നമ്മൾ ജീവിക്കുന്നത് തന്നെ. ആ പിന്നെ നിന്റെ താമസമൊക്കെ എങ്ങനെയുണ്ട്? അസൗകര്യം വല്ലതും ഉണ്ടെ പറയണം, നമുക്ക് വീട്ടിലേക്ക് മാറാം. എനിക്ക് ഇത് തന്നെ അധികമാണ്. അല്ല, ക്ഷണിച്ചില്ലെന്ന് വേണം. കൊട്ടാരം പോലൊരു വീടാണ് എന്റേത്, എ പാലസ്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മുറികളെല്ലാം മനുഷ്യഗന്ധം ഏൽക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നാ നീ ഒരു കല്യാണം കഴിക്കും, വീട്ടിലാളാകട്ടെ. ചോ, ഇവനൊരു ഫൂളാണല്ലോ. എടാ, അല്പം മധുരം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും ഷുഗർ ഫാക്ടറി തുടങ്ങും. പിന്നെ എന്റെ കാര്യം മുറവോലെ നടക്കാൻ വേണ്ടി ഞാൻ മഹത്തായ ഒരു സ്ഥാപനം തന്നെ നടത്തുന്നുണ്ട്. സ്ഥാപനം? ഹോസ്പിറ്റൽ. സുന്ദരികളായ നഴ്സുമാർ എന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോ ഞാൻ എന്തിനാടാ അളിയാ കല്യാണം കഴിക്കുന്നത്? എന്നാലും അതൊരു ജീവിതമാകില്ലല്ലോ. അയ്യോ, ഒരു കാര്യം മറന്നു, നീ പുറത്തേക്ക് വരുന്നില്ല? ഞാൻ വരുന്നില്ല. നീ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് വന്നാൽ അമ്മയുടെ കൈകൊണ്ട് പാകം ചെയ്ത നല്ല രസ്യം ചാപ്പാട് കഴിക്കും. ഞാൻ വരാം. ഞാൻ ഇറങ്ങട്ടെ. സുന്ദരികളായ നഴ്സുമാർ എന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോ ഞാൻ എന്തിനാടാ അളിയാ കല്യാണം കഴിക്കുന്നു? രാവിലെ കണ്ടില്ലല്ലോ. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ ലേറ്റായി, നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. സുന്ദരികളായ നഴ്സുമാർ എന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോ ഞാൻ എന്തിനാടാ അളിയാ കല്യാണം കഴിക്കുന്നു? താമസിക്കുന്നോണ്ട് ഗീതയ്ക്കുള്ള വരാൻ പേടിയില്ലേ? ഇല്ല. അതെന്താ സാർ, അങ്ങനെയുള്ള ആളല്ലെന്ന് എനിക്കറിയാം. കോംപ്ലിമെന്റ്സ്. നന്ദി. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഫോർ എക്സാമ്പിൾ, ഗീത ഒരു പുരുഷൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ ഇതുപോലെ ഇഞ്ചക്ട് ചെയ്യാനോ ഡ്രസ് ചെയ്യാനോ ചെയ്യുന്നു എന്നിരിക്കട്ടെ, ആ പുരുഷൻ ഗീതയുടെ അപമര്യാദയായിട്ട് പെരുമാറിയാൽ ഗീത എന്ത്? എന്റെ മനസ്സോടെയല്ലാതെ എന്റെ ജീവനോട് ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അങ്ങനെ ഉണ്ടായാൽ ആ നിമിഷം ഞാൻ മരിച്ചിരിക്കും. ഗീതയ്ക്ക് അത്ര ധൈര്യമുണ്ടോ? ധൈര്യമല്ല സർ, അഭിമാനമാണ് അങ്ങനെ ചെയ്യിക്കുന്നത്.
മുറി ഉണങ്ങിയിട്ടുണ്ട്, ഇനി ഡ്രസ് ചെയ്യണമെന്നില്ല. ഞാൻ മറ്റേ സർ. ഗീത എന്നെ സാറെന്ന് വിളിക്കുന്നതിനേക്കാൾ രാജേട്ടൻ എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. ആ വിളി എന്നും കേൾക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്താ കാര്യം? നാളെ മുതൽ പോവാൻ നോക്ക്. തമ്പി എവിടെ പോയതാ? പുറത്തേക്ക് പോയതാ. എന്നാ ഞാറങ്ങട്ടെ. ആ തമ്പി വന്നല്ലോ. സാറെന്താ ഇവിടെ? തൊണ്ടി സാധനങ്ങൾ വല്ലതും കണ്ടെടുക്കാൻ വന്നതായിരിക്കും. അതല്ല, അമ്മ മരിച്ചതിന്റെ അനുശോചനം രേഖപ്പെടുത്താൻ വന്നതാണെങ്കിൽ പകൽ വരുന്നതായിരുന്നു കുറച്ചുകൂടെ മാന്യത. ആ അമ്മ മരിച്ചപ്പോൾ കുറച്ചുകൂടെ സൗകര്യമായല്ലോ. തമ്പി. സാറേ, കല്യാണപ്രായമായ രണ്ട് പെമ്പിള്ളേരുള്ള വീടാണത്. സാർ ഈ പകലും രാത്രി ഇവിടെ കയറിയിറങ്ങുന്നതിന്റെ മാനക്കേട് എനിക്കാ. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എല്ലാം എനിക്കറിയാം. ഇൻസ്പെക്ടർ സാർ താമസിക്കുന്ന സ്ഥലത്ത് പെണ്ണുങ്ങളെ വിളിച്ചു കയറ്റുന്ന നാടികഥകൾ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. മിണ്ടിപ്പോയത്. തമ്പി, നീ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി പറയേണ്ടത് നാവുകൊണ്ടല്ല, കൈകൊണ്ടാണ്. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യാത്തത് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിന്റെ നിഴൽ പോലും എന്റെ മുമ്പിൽ വന്ന് നിൽക്കില്ലായിരുന്നു. ആ ഇൻസ്പെക്ടർക്കും നിനക്കും തമ്മിൽ എന്താ ഈ ബന്ധം? നാട്ടുകാരുടെ മുഖത്ത് നോക്കി നടക്കാൻ പറ്റാതായിട്ടുണ്ട്. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതേ ദുഃഖമില്ല. പക്ഷേ എന്റെ ചേട്ടൻ കൂടി. നാട്ടുകാർ പറയുന്നതല്ലടി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ കൂടെ കൂടെ അവിടെ പോകാറല്ലേ അയാളുമായി? വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ചേട്ടൻ ഇത് പറയണം, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. അതിന് തക്ക പ്രതിഫലം ചേട്ടൻ തന്നെ എനിക്ക് തന്നു. കഷ്ടപ്പാടുള്ളവരെല്ലാം പിഴച്ചല്ലടി കുടുംബം പുലർത്തുന്നത്. ചേട്ടൻ എന്നെ വിശ്വസിക്കും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറഞ്ഞ് കണ്ടിടത്തെല്ലാം കയറി ഇറങ്ങുന്ന നിന്റെ തൊഴിൽ എന്താണെന്ന് എനിക്കറിയാം. നീ നീ പിഴയാണടി, പിഴ. ചേച്ചി, അളിയോ, അളിയും പേടിക്കാരി, ഒരു ഇൻസ്പെക്ടർ വന്നു എന്ന് കരുതി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ജീവിക്കണ്ടേ? തൊമ്മാ, എന്റെ പെങ്ങൾ അവൾ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയിരിക്കുക. അതിനെല്ലാം കാരണക്കാരൻ അവൻ ഒറ്റൊരുത്തനാ. അവൻ നമ്മുടെ മുതലാളിയെ അവമാനിച്ചു. മുതലാളി ആരാണെന്ന് അവന്റെ വിചാരം? ഈ കടുവാത്തൊമ്മനാണ് ശരിക്കും അറിഞ്ഞുകൂടാഞ്ഞ. ഇന്ന് തന്നെ നമുക്ക് അവന്റെ കഥ കഴിക്കണം. ഒരു കുഞ്ഞു പോലും അറിയരുത്. അതിനെന്താ ഒരു വഴി? മേരിക്കുട്ടി, എന്താ ഈ രാത്രിയിൽ? എന്താ കാര്യം? എന്റെ ഭർത്താവും ആ തമ്പിയും കൂടെ സാറിന് കൊല്ലാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. മേരിക്കുട്ടി ഇതെങ്ങനെ അറിഞ്ഞു? അവര് വീട്ടിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. അത്രേ ഉള്ളൂ, മേരിക്കുട്ടി പോയിക്കോളൂ. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, സാറിനൊന്നും വരില്ലെന്നാണ് എന്റെ പ്രാർത്ഥന. എന്നെ ആരും ഒന്നും ചെയ്യില്ല, മേരിക്കുട്ടി പോയിക്കോളൂ.
എന്നിട്ടാണ് എന്നെ കൊല്ലാൻ വന്നത്. എന്താണ് നിന്റെയൊക്കെ നാവറങ്ങിപ്പോയോ? ഓട, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെയൊക്കെ ഞാൻ പറയാം സാർ. ആ വരണം വരണം, ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നില്ലോ. ഇങ്ങോട്ട് വരണമെന്ന് പല പ്രാവശ്യം ഞാൻ വിചാരിച്ചാണ്, ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത്. വളരെ സന്തോഷം. ഇരിക്കൂ. എന്താ വിശേഷിച്ച്? കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണമെന്നില്ല. മിസ്റ്റർ മേനോൻ, യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ കുറിക്കൊള്ളുന്ന തമാശ പറയാൻ മിടുക്കരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തമാശ പറയാൻ മാത്രമല്ല, പ്രവർത്തിക്കാനും എനിക്കറിയാം. മിസ്റ്റർ രാജൻ, എന്താണിത്? എന്നെ അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? കാരണമൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. എന്റെ പേരുള്ള കുറ്റം എന്താണെന്ന് അറിയാതെ ഞാൻ വരില്ല. വാശി പിടിക്കരുത് മിസ്റ്റർ മേനോൻ, ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്നെ അറസ്റ്റ് ചെയ്യാൻ വാറന്റ് ഉണ്ടോ? വാറന്റ് ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാനുള്ള നിയമമുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് കാര്യമില്ലല്ലോ, അക്ഷരജ്ഞാനം കൂടെ വേണ്ടേ? നടക്കണം സാർ. മോനെ രാജ, അദ്ദേഹത്തിനെ കൊണ്ടുപോകരുത്. മുനരന്ദ്രനെ പോലും നോവിക്കാത്ത മനുഷ്യനാണ് അദ്ദേഹം. എനിക്കറിയാം. എന്നെ കൊല്ലാൻ പറഞ്ഞ സാറാ? സത്യം പറയുന്നതാണ് നല്ലത്. എന്നെ കൊല്ലാൻ പറഞ്ഞ സാറാണ്? ഞാൻ എല്ലാം പറയാം സാർ. എത്ര രൂപ വേണമെങ്കിലും തരാം, ആ ഇൻസ്പെക്ടറിനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എന്താ എല്ലാം ഈ തൊമ്മൻ ഏറ്റവും മുതലാളി? തമ്പി കേട്ടല്ലോ. കേട്ടു മുതലാളി. എന്നാ ഞങ്ങൾ പറ്റെ ചെല്ല. ഇപ്പൊ എങ്ങനെയുണ്ട് മിസ്റ്റർ മേനോൻ? ഞാൻ മിസ്റ്റർ രാജനെ കൊള്ളാൻ ആളയച്ചെന്നോ? കൊള്ളാം. ഈ നാട്ടിലുള്ള റൗഡികളെ നമ്മളെ വിളിച്ചു വരുത്തി എന്നോട് ശത്രു തീർക്കാൻ നോക്കാണോ നിങ്ങൾ? എന്നെ കൊല്ലാൻ ഇവരെ പറഞ്ഞയച്ചത് നിങ്ങളല്ലേ? ഞാനാരെയും പറഞ്ഞയച്ചിട്ടില്ല. നിങ്ങൾ തല്ലിപ്പടിപ്പിച്ചവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുക. മാന്യന്മാരെ അവമാനിക്കരുത്. മാന്യത? മിസ്റ്റർ മേനോൻ, ഈ സ്റ്റേഷൻ പഞ്ചായത്ത് ഓഫീസിന്റെ ഒരു മിനി ബ്രാഞ്ച് ആക്കി മാറ്റുന്നതിന് ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന പോലീസ് ഓഫീസർമാർ നിങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുണ്ടാവും. നക്കാപ്പിച്ച കാശിനു വേണ്ടി കാക്കിക്കുപ്പായം പണം വെക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുള്ള പാരമ്പര്യമേ നിങ്ങൾക്കുള്ളൂ. പക്ഷേ ഞാൻ ഈ സ്റ്റേഷനിലുള്ളിടത്തോളം കാലം നിങ്ങളുടെ ഭരണം ഇവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാത്രമേ ലോക്ക് ഹിം അപ്പ്. ധൃതിവെക്കില്ല. മാറിക്ക് മാറിക്കൊന്ന് തോന്നോട്ടെ ഇഷ്ടേ. എന്തത്ര വലിയ ധൃതി ക്യൂ ആയിട്ടാണ് കയറിക്കോളൂ. സൗകര്യമായിട്ട് കയറിക്കോളൂ. 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 കയറാത്ത ഇപ്പൊ എല്ലാവർക്കും സമാധാനമില്ല. അഞ്ചാറ് ദിവസം ജുരിയായിട്ട് ആഹാരമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഇവിടെ കിടന്നോക്കേട്ടോ. അശനെ, ഞാൻ ഇതിന്റെ അകത്തായി പോയില്ലേ? അയ്യോ, താനിതിന്റെ അകത്ത് ഇങ്ങനെ കയറിയേ? തന്നോടാത്ത് കയറാൻ പറഞ്ഞു. അയ്യോ, ഒരു കൈവത്തം പറ്റിപ്പോയാ. മോന്റെ കുറ്റിക്കൊക്കെ പൂശിയാന്നല്ലോ. മനുഷ്യനെ കിടത്താൻ ഒരു ജാതി പരിപാടി. ഇവന്മാരുടെ ഇടയിൽ കിടന്നത് തല്ലിക്കൊന്നേനെ. നാളെ ഇത് പൂട്ടിക്കോ. എനിക്ക് വേറെ പണിയില്ല. തന്നെ ആ കാരണ്ട പോലീസിലെടുത്തത്. അവന്മാരെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ശരി, കടലിന്റെ അടി പോയി വിളിച്ചാലും ഈ മാത്തുണ്ണി പിടിക്കൂ കേട്ടോ. അത് വേറെ കാര്യം. ഹൈ ചാവിയോള്, മന്ത്രിക്ക് എസ്കോർട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ കാറോടെ എടുത്തോണ്ട് പോയിട്ടുള്ളതേ. കഴിഞ്ഞ പ്രാവശ്യം അവന്മാര് ശേഷി വരുന്നെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. ഇപ്രാവശ്യം അവന്മാരുടെ വണ്ടി തന്നെ നമുക്ക് തട്ടിയെടുക്കണം. അതെടുത്തുള്ള കാര്യമല്ലോ. വണ്ടി നടന്നോ? നടന്നോ? നോക്കിയിരിക്കാണ്ട് വണ്ടി നിന്ന് ആളിറക്കാൻ. അറേ, ഇത് പെണ്ണുണ്ടാൻ പോകുന്ന പാർട്ടിയാ. ഇത്ര ആൾക്കാരെ കൂട്ടിക്കൊണ്ടിറക്കാൻ എന്നാലും ഈ ഒരു പെണ്ണെ പിടിക്കാൻ പോണത്? സാറേ, കല്യാണ പാർട്ടിയായത്. കല്യാണ പാർട്ടി ആണെന്നും കൊള്ളാം, ടീ പാർട്ടി ആണെന്നും കൊള്ളാം. ഇറക്കണ മണവാള ചെറുക്കാൻ ദേ ആയിരിക്കുന്നത്. ആരെന്റെ ഇതിലും മണവാളൻ സാറേ? ഞാന്. ആ നീയന്. 11 മണിക്കാ മുഹൂർത്തം, ഇപ്പൊ തന്നെ സമയം വൈകി.
മന്ത്രിക്ക് 10 മണിക്ക് കോഴിക്കോടെ തന്നെയാണെന്ന്. 10 മണിക്കാണ് അവിടെ മുഹൂർത്തം. ഒരു പാലോദ്ഘാടനം ചെയ്യാനില്ല അറിയാനില്ലേ സാർ. വേഗം പോയിട്ട് പെണ്ണു വിട്ടാൽ വിഷമിക്കും സാറേ. ഒരു വിഷമം ഉണ്ടാവില്ല. കുറച്ച് വഴി കിട്ടിയാലും താലി മുറുകാണ്ടിരിക്കില്ലല്ലോ. കൃത്യസമയത്തിന് പാൽ ഉദ്ഘാടനം ചെയ്തിരിക്കില്ലേ, പിന്നെ മന്ത്രിയെ കിട്ടില്ല. മന്ത്രി ആളെ ഫോറിനി പോണ്. പിന്നെ മന്ത്രി തിരിച്ചു വരുമ്പോഴേ ചിലപ്പോ പാൽ അവിടെ ഉണ്ടാവില്ല. സംഗതി മനസ്സിലായില്ലേ? അതുകൊണ്ട് കാര്യം ചെയ്തോളൂ, ഇറങ്ങിക്കോളൂ. തനിക്ക് വഴി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കില് ഒരു കാര്യം ചെയ്തോളൂ, അതിന്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോന്നോളൂ. ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്നെ ഞാൻ പിക്കപ്പ് ചെയ്തോളാം. മേത്തങ്ങനെ സംഭവം എങ്ങനെയുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചായ കുടിച്ചിട്ടാ വന്നാ വേണോ പറഞ്ഞു മനസ്സിലോ? ഒരു മണവാളൻ സാറുണ്ട്, സാറുണ്ട് ഡ്രൈവർ. ഡ്രൈവർ തന്നെ പുറഞ്ഞ കേരള 350 വണ്ടിയിലെ ഒരു അംബാസഡർ കേട്ടത് ആരുടെ വഴി മറിക്കണം. ആരെ ഞാൻ പ്രഭാകർ മേനന്റെ അഡ്വക്കേറ്റാം. മിസ് മേനൻ ജാമ്യത്തിലെടുക്കാൻ വന്നതാണ്. മാത്രണേ സാർ. ആ മേനൻ വിളിച്ചോണ്ടിരും. യെസ് സാർ. ആ അതെ, മേനോ സാറിനെ എസ് ഐ സാർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ചെല്ലാൻ അതാന്നുള്ളോ? ഈ സാധനം ഒന്ന് പൂട്ടിക്കോട്ടെ. ഇവന്മാര് ഭയങ്കര സാധനങ്ങളാണേ. എന്തുട്ട് ഇത്ര പറ്റി നോക്കണേ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുട്ട ചെയ്യണേന്ന് അങ്ങോട്ട് ചെല്ല്. ഡാ ഇങ്ങനെ ഇതന്നെ. എടാ നിങ്ങളെ ജാമ്യത്തിലിറക്കാനായിട്ട് മൊരാളുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഭാഗ്യവന്മാരിഷ്ടേ? വെച്ചിരിക്കേ, മോന്ന കുരിക്കുന്ന പൂശന്നല്ലോ. അവിടെ കിടന്നാ, ഞാനിപ്പോ വരട്ടാ. തൽക്കാലം നിങ്ങൾക്ക് പോവാം. സ്വന്തം ഭാര്യ ഭർത്താവിനെ റേപ്പ് ചെയ്തു. മുതലാളിക്ക് ഞങ്ങളോടൊന്നും തോന്നരുതട്ടോ. എസ് ഐ ഒരു പ്രത്യേക ടൈപ്പാണ്. ഇതുപോലെ ഒരുപാട് ടൈപ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ ആ ഇട്ടിരിക്കുന്ന യൂണിഫോമത്തിന്റെ വിലയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവനെ വിലയ്ക്ക് വഴിക്കാനുള്ള പണവും സ്വാധീനവും എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. അല്ല അത് മാത്രം ഞാൻ പറയില്ല, ബാക്കി എന്ത് വേണമെങ്കിൽ പറയാട്ടോ. ഇന്ന് പോയിരുന്നപ്പാ ആ തമ്പിയെ തമ്മിനെ വിളിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങ. എന്റെ തൊമ്മ ചെല്ലേ ചെല്ലേ ചെല്ലേ. എന്താടാ നിന്നെയൊക്കെ ജാമ്യത്തിൽ ഇറക്കാൻ ആരും വരാറുന്നത്? ഇപ്പൊ നിനക്കൊക്കെ മനസ്സിലായോ? മുതലാളിമാർക്ക് വേണ്ടി കൂലിക്കതെല്ലാം പോയാൽ അവരവരുടെ കാര്യം കഴിയുമ്പോ എത്തിൽ കഷ്ണം പോലെ നിന്നെയൊക്കെ വലിച്ചെറിയുമെന്ന്. അയാൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി കണ്ടില്ലേ? പാവപ്പെട്ടവന്റെ അധ്വാനവും വിയർപ്പും പെറ്റ് മണിമാളിക മണിയുന്ന മുതലാളിമാർക്ക് വേണ്ടി ചൂട്ടുപിടിക്കാൻ നടക്കുന്ന നീയൊക്കെയാണ് അന്തസ്സായിട്ട് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് പോലും അവമാനം. എടാ മുതലാളിമാരുടെ ഗുണ്ടകളായിട്ട് നടക്കാതെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ നോക്ക്. നീ റൗഡിസം കൊണ്ട് നടന്നാലേ? പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ നാട്ടുകാർ പേടിച്ചോടിയനെ. ഇപ്പോ ഞങ്ങളുടെ സഹായം പോലും ഇല്ലാതെ അവർ നിന്നെയൊക്കെ ഓടിച്ചിട്ട് പട്ടിയെ തല്ലുന്നവരെ തല്ലിക്കൊല്ലും. നിന്റെ ഭാര്യ എന്റെ വീട്ടിൽ വന്നത് നിന്നെ ഉപദ്രവിക്കരുതെന്ന് പറയാനാണ്. നിനക്കറിയാമോ, അവളെ എന്റെ അമ്മ പ്രസവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു തരത്തിൽ അവളെന്റെ സഹോദരിയാണ്. എന്റെ വീട്ടിൽ നിന്നാണ് അവൾ വളർന്നത്. ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഇനിയെങ്കിലും നീ വേദനിപ്പിക്കരുത്. അതാ നിന്നെ കൂടെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയാണ് നിന്റെ സഹോദരി രാവിലെ കഷ്ടപ്പെടുന്നത്. സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്തിട്ടല്ല ആണുങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചെന്നും ചിരിച്ചെന്നും ഒക്കെ ഇരിക്കും. നിന്റെ സഹോദരി എന്റെ വീട്ടിൽ വന്നത് എന്റെ കൈ ഡ്രസ് ചെയ്യാനാണ്, അല്ലാതെ മറ്റൊന്നിനുമല്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി സാർ, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ വിചാരിച്ചാൽ എന്ത് ശിക്ഷ വേണമെങ്കിലും വാങ്ങി തരാൻ കഴിയും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങളോർത്തിട്ടല്ല, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്.
എന്റെ ശരീരത്തിന് പുറത്ത് മാത്രമേ യൂണിഫോം ഉള്ളൂ. ഇതിനകത്ത് മനുഷ്യന്റെ ദുഃഖങ്ങളും വേദനകളും അറിയാവുന്ന ഒരു ഹൃദയമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. മറ്റാരുടെയും ജാമ്യത്തിലല്ല, എന്റെ സ്വന്തം ജാമ്യത്തിൽ. ഒക്കോളൂ. തമ്പി, താൻ നാളെ എന്റെ വീട് വരെ ഒന്ന് വരണം. വരാം സാർ. ഒക്കോളൂ. നിനക്ക് ആ ഇൻസ്പെക്ടർക്കും തമ്മിൽ എന്താടി ബന്ധം? നീ എന്തിനാ എന്നെ കാണാൻ പോയി? ഓ, നിന്റെ കൊച്ചുമനാലിയല്ലേ, പഴയ ബന്ധം പുതുക്കാൻ പോയതായിരിക്കും. നിന്നെ ഞാൻ കെട്ടുമ്പോഴേ ഉണ്ട് നിനക്ക് അവനായിട്ടുള്ള ബന്ധം അല്ലേടി. കർത്താവിന് നിനക്കത്ത് പറയരുത്, രാജൻ സാർ നല്ല മനുഷ്യനാ. അവളുടെ ഒരു നല്ല മനുഷ്യൻ. ഈ കുഞ്ഞഴുകാടി പറയാൻ മര്യാദയ്ക്ക് പറയുന്നതല്ലോ. എന്റെ കാണോ അവന്റെയാണോ? എന്റെ കർത്താവ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കർത്താവിനെ ചെലുത്താനെന്ന് വിളിക്കണ്ട, ഈ കുഞ്ഞവന്റെ തന്നെ. നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു, നിന്നെ കൊല്ലും, ഞാൻ അവനെയും കൊല്ലും. ഇത് നിനക്കൊരു ജോലിക്കുള്ള ലെറ്ററാണ്. ഈ കത്തുമായി ഏലപ്പാറ എസ്റ്റേറ്റിൽ ചെറിയാച്ചനെന്ന് കാണണം. വിവരങ്ങളൊക്കെ ഞാൻ ഫോണിൽ പറഞ്ഞിട്ടുണ്ട് സാർ. എന്നാ നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലേ? ഉണ്ട് സാർ, ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ആ, ഇപ്പൊ ജോലിയായല്ലോ, ഇനിയെങ്കിലും മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. ശരി സാർ. തമ്മി, ഞാൻ കാരണം നിന്റെ സഹോദരിക്ക് ഒരു ചീത്തപ്പേരുണ്ടാകാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. സാർ, അതൊക്കെ എന്റെ തെറ്റിദ്ധാരണകളായിരുന്നു, എന്നോട് ക്ഷമിക്കണം. ആ, ഒരു പ്രധാന കാര്യം കൂടെ എനിക്ക് തമ്പിയോട് പറയാനുണ്ട്. എന്താണ് സാർ? എനിക്ക് വളച്ചുകെട്ടി പറയാൻ അറിയില്ല. ഗീതയോട് എനിക്ക് പ്രേമമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഗീത എനിക്കിഷ്ടമാണ്. ഗീതയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗീതയ്ക്ക് മാത്രമല്ല, നിനക്കും രാധയ്ക്കും പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം. സാറീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വിശ്വസിക്കാൻ കഴിയാത്തൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ എനിക്കെന്നെ വീട്ടിലറിയിക്കണം. എന്താ ചേട്ടാ? എനിക്കൊരു ജോലി കിട്ടി കേലപ്പാറ എസ്റ്റേറ്റ്. ഡാൻസാർ ശരിയാക്കി തന്നതാ, അവിടെ കൊടുക്കാനുള്ള. നമ്മുടെ പ്രാർത്ഥന കേട്ടു അല്ലേ? എന്തിനാ ജോലി കിട്ടാനാ? ജോലി കിട്ടാനും മനസ്സ് മാറാനും. ചേട്ടൻ ഇവിടുന്ന് പോയാ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാവില്ലേ? രാത്രി കൂട്ടിടക്കാൻ അപ്പുറത്തെ കല്യാണി അമ്മയെ വിളിച്ചു ചേർത്തേ പോരെ. ചേട്ടനെ ഇപ്പൊ ചായട്ടുണ്ട്, വരാം. ഇവിടെ ചായട്ട ഇങ്ങനെ ഇരിക്കുവോ? നിന്റെ വിവാഹം നിശ്ചയിച്ചു, ഉടനെ തന്നെ നടത്തണം. ചേട്ടാ. എന്താ, നിനക്കിപ്പോ വിവാഹം വേണ്ടേ? അതല്ല, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, ചെറുക്കനെയും കണ്ടു. ഞാനറിയാതെ. നീ അറിയും. സബ് ഇൻസ്പെക്ടർ രാജൻ. എന്റെ ചേട്ടൻ ഇന്ന് ലീവാണോ? ചേട്ടൻ എന്തോ ഒരു വല്ലായ്മ. ആരനെ ചേട്ടാ? ഞാനാ ചാക്കുണ്ണിനി. ഏതുണ്ണി? ഏത് ചാക്ക്? അരിച്ചാക്ക. അതെ, പഞ്ചാരിച്ചാക്ക. ചേട്ടാ പോയതാണെന്ന്? പോയ അശനെ.
കംപ്ലൈന്റ് എഴുതി മേടിച്ചിട്ടേ ഈ ഉടുമ്പിനാവിട്ടെ. എടാ ശവി, ഇത് ചത്ത വീടല്ല കരയാൻ, ഇത് സ്ഥലം വേറിന്. നീ ആരാ? നിനക്ക് എന്താ വേണ്ടെന്ന് അറിയില്ലേ? ഞാനങ്ങനെ പലരെ അറിയും. അതിനിപ്പോ എന്താ വേണ്ടെന്ന്? ചേട്ടാ എന്നെ രക്ഷിക്കണം, എന്റെ ജോലി പോയി. ആ ശോശാ മേവനി വഴി എന്റെ ജോലിയെന്ന് പിരിച്ചുവിട്ടു. ഇപ്പൊ ഞാൻ ബഹുജോപടിയായി. അതിന് തൊഴിൽ പ്രശ്നം പരിഹരിക്കാനേ, ഇത് ലേബർ ഓഫീസൊന്നല്ല. എടാ മൂലിയെ, ഇത് പോലീസ് സ്റ്റേഷന്. എന്തൊട്ട മനസ്സിലായെന്ന്? എനിക്ക് ജോലി ഇല്ലെങ്കിൽ ഞാൻ നത്തിങ് ഡൂയിങ് ആയി പോകും ചേട്ടാ. ഇത് പോലീസ് വിചാരിച്ചാലേ നടക്കൂ. നോ നോ നോ, എനിക്ക് വേറെ ജോലി ഉണ്ട്. നീ പോവാൻ നോക്കിയേ, എന്നെ കൈവിടരുത് ചേട്ടാ. ഹോ, നിനക്ക് എന്തൊരു വാശിയായിരുന്നു. നീ ചത്താലും എന്റെ അടുത്തേക്ക് വരില്ല എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നിന്റെ വാശിക്ക് എവിടേക്കാ പോയേ? നീ പോയ അവിടുന്ന് പോയ പിശാശ അവിടുന്ന്. മോന്ത കുരു തട്ട പൂശ എന്നാലുണ്ടല്ലോ. പത്തി മോങ്ങണമാര് മോങ്ങിട്ട് എന്താടാ കാര്യം? പിശാശ് പോട്ടാശാനെ, എന്തായാലും സ്വന്തം രക്തമല്ലേ. അനിയനോ രാപത്ത് വരുമ്പം ചേട്ടനല്ലേ സഹായിക്കേണ്ടത്? അതിന് ഞാനവന് ചേട്ടനാണെന്ന് അവനിപ്പോഴല്ലേ തോന്നിയുള്ളോ? ആ അതൊക്കെ വിടുന്നേ, രണ്ടാളും വഴക്ക് കളഞ്ഞിട്ട് കോംപ്രമൈസ് ആയി. ചെയ്യിക്കാൻ കൊടുക്ക കൊടറ ചാക്കുണ്ടി കൈ. ആശാനെ, ആശാൻ കൈ കൊടുക്ക, കൊടുക്കട കൈ. ഏതായാലും ഇരട്ട പറ്റ ഒരു അനിയൻ ഉണ്ടായത് നന്നായി. ആശാൻ ശേഷം ഇല്ലാത്തപ്പം അനിയനെ പിടിച്ചിരുത്താമല്ലോ. ആശാൻ ആശാന്റെ വീട്ടിലെ ജോലിയും നോക്കാം, പക്ഷെ ഒരു കാര്യം, ഭാര്യയ്ക്ക് ആള് മാറിപ്പോകാൻ നോക്കണം. ഹലോ, കണ്ടില്ല സർ. എന്താ ഇവിടെ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നലെ രാത്രി ഇവിടെ അടിയും ബഹളവും കരച്ചിലൊക്കെ കേട്ടു. ഞാനും ഭാര്യയും ഓടി വന്നപ്പോ തൊമ്മച്ചൻ മേരിയക്കുട്ടിയെ തല്ലുന്നത് കണ്ടു. തടുക്കാൻ ചെന്നപ്പോ അവൻ ഞങ്ങളെയും തല്ലാൻ വന്നു. ഏതാ നിങ്ങളുടെ വീട്? ഇതാ കാണുന്ന സർ. മേരിക്കുട്ടിയുടെ മരണം കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മർദ്ദനത്തില് മേരിക്കുട്ടി മരിച്ചിട്ടുണ്ടാവും. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് അമ്മനവളെ കെട്ടി തൂക്കിണ്ടാവും. ഇതാണ് സംഭവം. നിങ്ങളവനെ എല്ലായിടത്തും അന്വേഷിച്ചോ? പൂവ സാറേ, അവനവിടുന്ന് മുങ്ങിണ്ടാവും. അവൻ ആരാമോ എന്നറിയോ? ഹലോ പോലീസ് സ്റ്റേഷൻ, എസ് ഐ ഹിയർ. Thank you.
എന്താ പേടിച്ചുപോയോ? പേടിക്കാതെ എന്ത് ചെയ്യും? എനിക്കിപ്പോ ബൈക്ക് സ്കൂട്ടർ ഒക്കെ കണ്ട പേടിയാ. വെറുതെ പോയാലും കൊണ്ട് മെടിക്കുമല്ലോ. ഏതായാലും ആക്സിഡന്റ് ഉണ്ടായത് എന്റെ ഭാഗ്യമായി. ആ തമ്പിയുടെ ഒരു കത്തിലേക്ക് വന്നിരുന്നു, അവൻ ക്രിസ്മസിന് വരും അത്രേ. വീട്ടിലും കത്തുണ്ടായിരുന്നു. ഞാൻ നാളെ നാട്ടിലേക്ക് പോവാണ്. എന്തിനാണെന്ന് ഗീത ചോദിച്ചില്ല. നമ്മുടെ വിവാഹകാര്യം പറയാം. ഇനി അധികം നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് ക്ഷമയില്ല. ആ ഞാൻ വീടുമാരെ വരെ അറിഞ്ഞില്ലല്ലോ. ഞാൻ ഇന്നലെ ആ റെയിൽവേ സ്റ്റേഷൻ പുറകെ കാണുന്ന വീട്ടിലേക്ക് മാറി. ചേട്ടൻ ഇവിടുന്ന് പോയതിലും ആള് മാറിപ്പോയി. പാന്റും ഷർട്ടും കളിക്കിട്ടുണ്ട്. പൊടി, ആ ഇത് നിനക്കൊരു പാവാടയ്ക്കും ബ്ലൗസിനുള്ള തുണി, ഇത് നിനക്കൊരു സാരി. ആ പിന്നെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? അയ്യോ ചേട്ടാ, ആ മേരി ചേച്ചി മരിച്ചുപോയി. ആ ദുഷ്ടം തല്ലിക്കൊന്നതാ. ചേട്ടൻ ഇവിടെ നിന്നൊക്കെ പോയത് നന്നായി. തൊമ്മനിപ്പോ എവിടെയുണ്ട്? ജയിലില്ല. എനിക്ക് രാജസാറിനെ ഒന്ന് കാണണം. അയ്യോ രാജസാർ വീട് മാറി, ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താ താമസം. ഇപ്പൊ നാട്ടിൽ പോയിരിക്കാ. ആണോ? അപ്പോ എല്ലാ വിവരങ്ങളും വിശദമായി അറിഞ്ഞു വെച്ചിരിക്കാണല്ലേ. രാജസാർ ചേച്ചിയെ കെട്ടാൻ പോണെന്ന് അറിഞ്ഞപ്പോ മുതൽ ചേച്ചി വലിയ പത്രാസിലാ. പോലീസ് സ്റ്റേഷനിൽ എന്നെ വരുത്തുന്നേ. എന്താ ചേച്ചി? ചേട്ടൻ പോയി വിളിച്ച് റെഡിയാകും. ഒന്ന് നിന്നേ ഒരു ഗുഡ് ന്യൂസ്. യേശമ്മ അറിഞ്ഞു, രാജസാർ വന്നിട്ടുണ്ട്. രാജസാർ മാത്രമല്ല അച്ഛനും അമ്മയും എല്ലാരും വന്നിട്ടുണ്ട്. എന്നെ മറക്കല്ലേ? ഇതൂടെ കഴിയുമ്പോ വറിയിച്ചൊരു അധികപ്പറ്റി ആകുമോ? യേശമ്മ ഇപ്പോ എങ്ങോട്ട് പോകുന്നു? ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ ഞാൻ വരട്ടെ. തമ്പി വന്ന് പറഞ്ഞപ്പോഴറിഞ്ഞത് ഗീതയ്ക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണെന്ന്. ഇന്ന് എന്ത് പറ്റി? ഇന്ന് ക്രിസ്മസ് അല്ലേ, ക്രിസ്ത്യൻസ് ആരെങ്കിലും ഇന്ന് ഡ്യൂട്ടിക്ക് വരുമോ? ഓ അത് ശരി. ഞാൻ വിളിച്ചത് ഗീതയെ കാണാൻ എന്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ വീട്ടിലേക്ക് വരും പെണ്ണ് കാണാൻ. എന്താ ഒന്നും മിണ്ടാത്തത്? ചിരിക്കാണോ അതോ കരയുന്നോ? എനിക്കറിയില്ല. അത് കൊള്ളാം. പിന്നെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിന്നോണം.
അമ്മായച്ഛനും അമ്മായിയമ്മയും കണ്ട കറങ്ങി വീണം. അപ്പൊ ചിരിക്കാൻ അറിയാലേ. ആ ഞാൻ ജോലി സമയത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വെച്ചേട്ടെ, ആ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. തിവാനിലന്നു പുതു താരമൊന്നു തെളിയേ, പേടിച്ചു പോയ സാരമില്ല. ഇന്നത്തെ രാത്രിക്ക് ഒരു പ്രത്യേകത, ലോകത്തിലെല്ലാവരും സന്തോഷിക്കുന്ന ക്രിസ്തുമസ് രാത്രിയാണ്. ആ സന്തോഷത്തിൽ നമ്മൾ മാത്രം പങ്കേരാതിരുന്നാലോ? കുഴപ്പമില്ല, ഞാൻ ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു.
തെളിയുന്നാരയെ നോക്കി അണയുന്നു പല വീഥികൾ താണ്ടി രാജാക്കൾ. പല കാഴ്ചകളോടെ രാജാക്കൾ പ്രിയ ശിശുവെ കണ്ടു വണങ്ങുന്നു. തിരുജനനത്തിൻ കഥയറിയുന്നു ഭയചഞ്ചലനായി ഹേറോദോ. പിഞ്ചുടലുകളെ ഇളമുയിരുകളെ കൊല ചെയ്യുകയാ ഹേറോദോ നിണമോ എന്നും നീ മാത്രമേ ഉണ്ടാവൂ.